الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أَوَلَمْ تَكُونُوا أَقْسَمْتُمْ مِنْ قَبْلُ مَا لَكُمْ مِنْ زَوَالٍ صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين بهمانا ذروق النرجع سيد المار پندد المار اندى سبدم سرخكنا പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഉമ്മപ്പങ്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം കാമില ഈമാനോടുകൂടെ മരിക്കാനും അവൻ ഇഷ്ടപ്പെട്ട ഔലിയാക്കളെ കൂടെ അമ്പിയാക്കളെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാർ ഭാര്യ മക്കൾ കുടുംബങ്ങൾ ഇഷ്ടപ്പെടുന്നവർ വയലിൻ്റെ സദസ്സിൽ ഒത്തുചേരുന്ന മോമിനികൾ മോമിനാത്തുകൾ ആരൊക്കെയുണ്ടോ നമ്മളെല്ലാവരെയും
അവരോടൊപ്പം ജന്നാത്തു നഅീമിൽ റബ്ബ് ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരാഴ്ചയോളമായി സൂറത്ത് ഇബ്രാഹീമിലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയിനെ കുറിച്ചായിരുന്നു പ്രസംഗം നടത്തിയിരുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ദുആ ചെയ്ത ദുആ സൂറത്ത് ഇബ്രാഹിമിലൂടെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. ഏകദേശം 5-10 ദിവസമായി ആ ആയത്തുകളിലൂടെ ചെറിയ രൂപത്തിൽ അറിയാവുന്ന വിധത്തിലുള്ള ചെറിയ അറിവുകൾ മാത്രമാണ് ഇതുവരെ ആ വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. അല്ലാഹു ഇനിയും ധാരാളം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ എന്തൊക്കെ വേണോ അതൊക്കെയും റബ്ബ് നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൊന്നാമത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത ദുആ വളരെ കാലിക പ്രസക്തിയുള്ള ദുആയാണ്. അതിനെ കുറിച്ച് വിശദമായി ആ കഴിഞ്ഞ ആയത്തുകളെ കുറിച്ചൊക്കെ ഇന്നലെയും ഞാൻ നമുക്ക് കഴിഞ്ഞ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്. സമയം കിട്ടുമ്പോൾ കേൾക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിലൊന്നാമത്തെ ആയത്തിന്റെ തുടക്കം വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുമ്പോൾ ആദ്യമായി ദുആ ചെയ്തത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഓ നബിയെ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത സന്ദർഭം, അതുപോലെ ഖുർആൻ ഓതുന്ന ആളുകളെ സ്മരിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ്, വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. ഇബ്രാഹിം നബി അലൈഹി സലാം ദുആ ചെയ്ത സന്ദർഭം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, ഈ നാട്ടിനെ നീ നല്ല നിർഭയത്വമുള്ള പേടിയില്ലാത്ത ഭയമില്ലാത്ത ഭയപ്പാടില്ലാത്ത ആരും കയറി വന്നാൽ നല്ല മനസ്സമാധാനം ലഭിക്കുന്ന നല്ല നിർഭയത്വമുള്ള നാടാക്കി നീ മാറ്റിത്തരണേ അല്ലാഹ്. മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയ ഒരു നാട്ടിൽ സമാധാനവും ഒരു നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് നല്ല മാനസികമായ സന്തോഷവും മാനസികമായി നല്ല തൃപ്തിയും ഉണ്ടായാൽ മാത്രമേ അവിടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ആ നാട്ടിനെ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വളർത്തിയെടുക്കാനും സാധിക്കുകയുള്ളൂ. ജനങ്ങൾ ഭീതിയിലായി പോയാൽ, ജനങ്ങൾ പേടിയിലായി പോയാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടവും അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസവും ചെറുതല്ല. ഇന്നിപ്പോ ഞാൻ ഇവിടെ വരുമ്പോ മഗ്രിബായതിന്റെ ശേഷം കണ്ട ഏകദേശ അങ്ങാടികളിലും ഒരങ്ങാടിയിലല്ല, ഒരു ടൗണിലല്ല, രണ്ട് ടൗണിലല്ല, മൂന്ന് ടൗണിലല്ല, കണ്ട എല്ലാ ടൗണുകളിലും പ്രതിഷേധങ്ങളാണ്. ആളുകളുടെ ഇടയിൽ ഭയം ഉണ്ടാക്കിയെടുത്തതിന്റെ കാരണത്താൽ
അവരധ്വാനിച്ച് അവരുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കേണ്ട സമയം വളരെ പ്രധാനപ്പെട്ട ആയുസിന്റെ സമയം ജീവിക്കാൻ വേണ്ടി അവർ ചെലവഴിക്കേണ്ടി വരുന്നത് നിർഭയത്വമുള്ള നാടുകളിൽ നിന്ന് നമ്മുടെ നാടുകൾ പിന്നോട്ടടിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ നാട് നല്ല സമാധാനമുള്ള നാടാണ്. ഈ ഇന്ത്യ രാജ്യം മനുഷ്യന് എപ്പോഴും ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ജാതി മത ഭേദമന്യേ ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും അവനവന്റേതായ സ്വാതന്ത്ര്യത്തിൽ അവന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അവന്റെ ആശയങ്ങളുമായി പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ആ നിലക്ക് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഭയത്തിലേക്ക് കൊണ്ടുപോയി അഴ്ത്തിയതിന്റെ കാരണത്താൽ ഞാൻ പറഞ്ഞു വന്നത് പലരും ഇന്ന് റോഡിലിറങ്ങി അവരുടെ സമയം ചെലവഴിക്കേണ്ടി വരുന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ ആദ്യം തന്നെ ദുആ ചെയ്ത ഖുർആൻ പറയാണ് റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ ഈ നാട്ടിലെ നീ നല്ല നിർഭയത്വമുള്ള നാടാക്കി തരണേ അല്ലാ ഭയമില്ലാത്ത നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു നാടാക്കി തരണേ അല്ലാ വജ്നുബുനി വബനിയ അൻ അബ്ദുൽ ലസ്നാ എന്നെയും എന്റെ മക്കളെയും ഈ പിൻഭാരാധനയിൽ നിന്നും നീയല്ലാത്ത മറ്റൊരാൾക്ക് ഇബാദത്ത് സമർപ്പിക്കുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തണേ അല്ലാ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആഇന്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ദുറയ ദുആയും അതുപോലെ നബി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നത്തെ പ്രസംഗത്തിൽ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നലെ വരെ ആ വിഷയങ്ങൾ ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞതായിരുന്നു. ആ വിഷയങ്ങൾ തുടർച്ചയായി കഴിഞ്ഞ പ്രസംഗങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്, സമയമുള്ളപ്പോൾ കേൾക്കാവുന്നതാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്സലാമിന്റെ ദുആയിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരുന്നു. അവസാനം അവിടുന്ന് ദുആ ചെയ്യുന്നത് റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതിഹി റബ്ബനാ വതഖബ്ബൽ ദുആ. കുറേ ദുആ അതിന്റെ പിന്നിൽ എരിയുണ്ട്. അത് ഇന്നലെയും വെഞ്ഞാന്നൊക്കെ കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമയമുണ്ടാകുമ്പോൾ നിങ്ങൾ കേൾക്കണം എന്നിടക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഇന്നലെ പറഞ്ഞ എന്നെ ഇന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കുറേ ആളുകൾ പ്രസംഗം കേൾക്കുന്നുണ്ടാവാം. ഇന്ന് വരുന്നതിൻ്റെ ഇടയിലും വാട്സപ്പിൽ കുറേ ആളുകൾ എവിടെയാണ് ഓൺലൈനിൽ ഉണ്ടാകുക എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ അവർ കേൾക്കുന്നവർക്ക് ഇന്നലെ പറഞ്ഞത് എന്നെ ഇന്നും പറഞ്ഞാൽ മെനഞ്ഞാന്ന് പറഞ്ഞ ആയ തന്നെ ഇന്നും മതിയാൽ അവർക്കൊരു ആവർത്തനമായി പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമിന്റെ ദുആ പറയുന്നു റബ്ബി ജഅൽനി മുഖീമസ്സലാ അല്ലാ എന്നെ നീ ആക്കി തരണം നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ പെടുത്തി തരണം. വമിൻ ദുർരിയതി എന്നെ മാത്രമല്ല എന്റെ സന്താന പരമ്പരകളെയും എന്റെ സന്താനങ്ങളെയും നീ അത്തരം നല്ല നിസ്കാരം മുറുകെ പിടിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നീ പെടുത്തി തരണേ അല്ലാ. ഇത് പറഞ്ഞുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം പറയാണ് റബ്ബനാ വതഖബ്ബൽ ദുആ എന്റെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിനെ കുറിച്ച്, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ബഹുമാനത്തെ കുറിച്ച് ഏകദേശം ഒരാഴ്ച മുമ്പ് നിങ്ങളെ തിരൂർ ഭാഗത്ത് തന്നെ ഈ അടുത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അഞ്ചോളം ബഹുമാനം നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകും. അന്ന് 15 ആളുകൾക്ക് നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന നിസ്കാരത്തിന് വില കൽപ്പിക്കാത്ത ആളുകൾക്ക് 15 ശിക്ഷയും അള്ളാഹു തആല നൽകുമെന്ന് പറഞ്ഞിരുന്നു. വിശദീകരിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. അതിന്റെ ബാക്കി ഞാൻ കാസർഗോഡ് വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ആ പ്രസംഗവും ലഭ്യമാണ്, സമയമുള്ളപ്പോൾ കേൾക്കാവുന്നതാണ്. അതുതന്നെയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ദുആ ചെയ്യുന്നത് റബ്ബി ജഅൽനി
മുഖീമ നിസ്കാരം അതിന്റെ കൃത്യമായ സമയങ്ങളിൽ നിർവഹിക്കുന്ന ആളുകളിൽ നീ എന്നെ പെടുത്തി തരണേ അല്ലോ, എന്റെ മക്കളെ പെടുത്തി തരണേ അല്ലോ. ഇത് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹ് എന്റെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വേണ്ടിയുള്ള ദുആ. അതുകൊണ്ടാണ് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു കഅബം കണ്ടാൽ ദുആക്ക് വലിയ ഇജാബത്താണ്, കഅബം കണ്ട് ദുആക്കുന്ന ദുആക്ക് വലിയ ഇജാബത്താണ്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാ കഅബം കണ്ടാൽ ആദ്യമായി ദുആ ചെയ്യേണ്ട ദുആ, എന്റെ സർവ ദുആക്കും നീ ഇജാബത്ത് തരണേ അല്ലാഹ് എന്ന് ദുആർക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇടയ്ക്ക് ഞാൻ പറയാം, വിഷമമൊന്നും തോന്നരുത്, എന്റെ മുന്നിൽ ഒരൊറ്റ കസേരയില്ല എന്ന് ഓരോരുത്തരും മുന്നോട്ട് നോക്കിയിട്ട് ഉറപ്പുവരുത്തുക. നിങ്ങളെ മുന്നിൽ എത്ര കസേര ഉണ്ട് ഞാൻ പറയണ്ടല്ലോ, നിങ്ങളെ മുന്നിൽ എത്ര കസേര ആളില്ലാത്തതുണ്ടോ അതിനനുസരിച്ച് കയറി ഇങ്ങോട്ട് ഇരുന്നാൽ പിന്നീട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്ന ആളുകളുണ്ട്, അവർക്ക് കസേരയുള്ള വിവരം പിന്നെന്ന് നോക്കിയാൽ അറിയില്ല. കാരണം ബേക്കിലെ കസേരകളൊക്കെ മുഴുവനും ഫില്ലാണ്, അപ്പൊ പിന്നെ നോക്കുമ്പോൾ എല്ലാം ഫുള്ളാണെന്നേ തോന്നുള്ളൂ. അപ്പൊ പിൻഭാഗത്ത് എത്രയും കാലി ഉണ്ടായിക്കോട്ടെ, മുൻഭാഗത്ത് ഒറ്റയും കാലി ഉണ്ടാകും. അതെല്ലാവരും ഒന്ന് കയറി ഇരുന്നാൽ നല്ലൊരു മജ്ലിസല്ലേ, നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിച്ച് ഇൽമു പറയാനും കേൾക്കാനും ഒരുമിച്ച് കൂടിയതല്ലേ. അള്ളാഹു തആല നമുക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു നല്ല സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്തു തരുമാറാകട്ടെ. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സലാം, ആ ഇബ്രാഹിം നബി അലൈഹി സലാം പറയാണ്, റബ്ബനാ വതഖബ്ബൽ ദുആ, എന്റെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ വയത് കേൾക്കുന്ന പങ്ങന്മാരെ, എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരെ, ഒരിക്കലും നമ്മൾ ദുആയിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. എന്റെ റബ്ബ് എനിക്ക് ദുആക്ക് ഇജാബത്ത് തരില്ല എന്ന ചിന്ത ഒരിക്കലും ഉണ്ടായി കൂടാ. മറിച്ചോ, എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കില്ല എന്ന ഉറച്ച വിശ്വാസം വേണം. അള്ളാഹു എന്നെ കൈയൊഴിക്കില്ല എന്ന ഉറച്ച വിശ്വാസം വേണം. അപ്പൊ ചില ആളുകൾ ചോദിക്കും, 10, 30, 40 കൊല്ലക്കായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. 10, 30 കൊല്ലായി ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ദുആർക്കുന്നു. ചില ആളുകൾ പറയും, മക്കളില്ല, എത്രയോ കാലമായി ദുആർക്കുന്നു, ഇതുവരെ ഒരു മക്കളും ആയില്ല, മക്കളാകാൻ വേണ്ടി ദുആർക്കണം. ആശ മുറിയാൻ പാടില്ല, അള്ളാഹു കൈയഴിക്കില്ല എന്ന ഉറച്ച വിശ്വാസം വേണം. അപ്പൊ ചില ആളുകൾ ചോദിക്കും, അങ്ങനെ ദ്വാരുന്ന ദ്വാരുന്ന അവസാനം മക്കളില്ലാതെ മരിച്ചുപോയ ആളുകളും ഇല്ലേ? ഉണ്ടാകാം, ഉണ്ടാകാം. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അവർക്ക് മക്കളെ കാണില്ല. ഒരുപാട് അവർ ദ്വാ ചെയ്തിട്ടുണ്ട്, പക്ഷേ മക്കളുണ്ടായിട്ടില്ല. ശരിയാണ്, പക്ഷേ ഒരു കാര്യം നമ്മൾ അവിടെ ഉറച്ചു വിശ്വസിക്കണം, അയാളെ ദ്വാ മുഴുവനും പാഴായി പോയി എന്ന് കരുതരുത്. അയാളെ ദുആ മുഴുവനും നഷ്ടത്തിലായി പോയി എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. മറിച്ചോ, ആ റബ്ബിന് പ്രതിഫലം ദുനിയാവിൽ അവന് കൊടുക്കാത്തതിന് കൂടി ഡബിൾ ഇരട്ടി പ്രതിഫലം ആഹ്റത്തിൽ കൊടുക്കാൻ വേണ്ടി ബാക്കി വെച്ചതാണ്. ഈ ഉറച്ച വിശ്വാസം വേണേ. ഇത് പറഞ്ഞത് കൊണ്ട് എത്രയായാലും കിട്ടൂല എന്ന് വിശ്വസിക്കണം എന്നാണോ? അങ്ങനെയും അല്ല. നിങ്ങൾ നോക്ക്, മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇതിനെ തൊട്ട് പറയുന്ന പരിശുദ്ധ ഖുർആൻ, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉ ദുആഉ. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആരാ? ദുആക്ക് വലിയ ഇജാബത്തുള്ള ആളല്ലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയല്ലേ? ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയാണെന്ന് മാത്രമല്ല, നസ്രാനികളാകട്ടെ യഹൂദികളാകട്ടെ എല്ലാവരും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനം പറയുകയും ചെയ്ത മഹാനാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം.
ഒരുപാട് കാലം ഞാൻ ആശിച്ചു, ഒരുപാട് കാലം ഞാൻ കാത്തുതന്നു, ഒരുപാട് കാലം ഞാൻ ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തപ്പോഴോ അൽഹംദുലില്ലാഹ് അല്ലാഹുക്കാണ് സർവസ്തുതിയും. അല്ലദീ വഹബലി അലൽ കിബരി ഇസ്മായിൽ വഇസ്ഹാഖ്, പ്രായം ചെന്ന സമയത്തും എനിക്ക് ഇസ്മായിൽ എന്ന് പറയുന്ന മകനെ തന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. പ്രായം ചെന്ന സമയത്തും എനിക്ക് മകനായ ഇസ്ഹാഖ് നബിയുല്ലാഹി അലൈഹി സലാം. ഈ രണ്ട് മക്കളെ തന്ന റബ്ബിനാണ് സർവസ്തുതിയും. എത്ര കാലമാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ദുആ ചെയ്തത് ദുആ ചെയ്തുകൊണ്ട് വെറുതെ ആയിപ്പോയോ? ഇല്ല, ഒരുപാട് കാലം ദുആ ചെയ്തു. പ്രായം ചെന്ന സമയത്ത് റബ്ബ് മക്കളെ കൊടുത്തു. മക്കളെ കിട്ടിയെന്ന് മാത്രമല്ല, മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സലാമിന്റെ പരമ്പരയിലൂടെയാണ് ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ദുആ ചെയ്തത് കൊണ്ട് കിട്ടിയ ഫലം നോക്ക് നിങ്ങൾ. ഒരുപാട് കാലം എനിക്ക് മക്കളെ തരണേന്ന് ദുആ ചെയ്തു, ക്ഷമയോടുകൂടെ അള്ളാഹു കൈയൊഴിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ അങ്ങ് അടിയുറച്ചു നിന്നപ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമിന് അള്ളാഹ് കൊടുത്ത ബഹുമാനമാണ് ഞാൻ പറയുന്നത്. പ്രായം ചെന്ന സമയത്താണ് മക്കളുണ്ടായതെങ്കിലും ആ മക്കളിൽ എത്ര നബിമാരെയാണ് അള്ളാഹു തആല നിയോഗിച്ചത്. പോരാ, ആ നബിമാരെ കൂട്ടത്തിൽ തന്നെ വലിയ ഏറ്റവും വലിയ പ്രവാചകൻ, അവസാനത്തെ പ്രവാചകൻ, ആ നബിയെക്കാൾ ബഹുമാനമുള്ള മറ്റൊരു പ്രവാചകൻ അല്ല പഠിച്ചിട്ടില്ല, ഒരു സിട്ടിയല്ല സൃഷ്ടിച്ചിട്ടില്ല, ഒന്നിനെയും അല്ല സൃഷ്ടിച്ചിട്ടില്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ സലാത്തി ചെല്ലണം, സലാത്തി ചെല്ലുന്നതിൽ പ്രത്യേകിച്ചും കടപ്പുറക്കാരായ നമ്മൾ തീരെ പിശുക്കന്മാരാകാൻ പറ്റൂല. നമുക്ക് എല്ലാ വിഷയത്തിലും നല്ല ആവേശമാണ്, അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ആവേശം വേണം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനികമായി കുറച്ചുകൂടി ആവേശം കൂടുതലുള്ളവരാണ് ഇത്തരം ഏരിയകൾ പ്രസംഗത്തിന് പോയാൽ സാധാരണ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം ഏരിയയിൽ പോയാൽ കൂടുതലൊന്നും സലാത്ത് ചെല്ലണം എന്ന് പറയേണ്ടി വരില്ല, കൂടുതൽ അതിന് വയത് പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. കാരണം നല്ല ഈമാനും തഖ്വയുള്ള ആളുകൾ കൂടുതൽ തിങ്ങിത്താമസിക്കുന്ന ഏരിയയാണ്. അല്ലാഹു തആല നമുക്ക് ഇനിയും ധാരാളം ഈമാനിനേറ്റിത്തരട്ടെ, ഇനിയും ധാരാളം അല്ലാഹു ഈമാനിനേറ്റിത്തരട്ടെ. തഖ്വയിലായി ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക് ചെയ്യട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമിൽ നിന്നാണ്, അവിടുത്തെ പരമ്പരയിലൂടെയാണ് റബ്ബ് കൊടുത്തത്. ദുആഇന്റെ ഇജാബത്താണ്, എങ്ങനെ ഇജാബത്ത് തരുമെന്ന് ചിലപ്പോ നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ പറയുന്നത് പോലെ ഇജാബത്ത് തരണം, അങ്ങനെ ആശിക്കാനും പാടില്ല. എന്റെ റബ്ബിനോട് തരാൻ വലിയ പ്രതീക്ഷയോടെ ചോദിക്കണം, അവൻ കഴിയിക്കില്ലെന്ന് ഉറച്ച വിശ്വാസം വേണം. പക്ഷേ നമ്മൾ പറഞ്ഞത് പതിൽ നിന്നൊരു മാറ്റവും ഇല്ലാത്ത നിലയ്ക്ക് അള്ള ഇജാബത്ത് തരണം എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം അത് തെറ്റാണ്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ആവശ്യമുള്ളതൊക്കെ എന്റെ റബ്ബ് തന്നിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന കാലത്തും എനിക്ക് ഇജാബത്ത് തരേണ്ടവൻ എന്റെ റബ്ബ് തന്നെയാണ്. അവൻ തരുന്ന ഇജാബത്ത് എങ്ങനെയാണോ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയണം. ഞാൻ ഇന്നിവിടെ വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി. ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഉപ്പ കൈപിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇവിടെ പരിപാടിക്ക് വന്നപ്പം ഭക്ഷണം കഴിച്ചത് ഇവിടെ വെച്ചാണ്. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കി തന്ന ഭാര്യ ഇന്ന് കബറിലാണ്. അല്ലാഹുമ്മാന്റെ കബറ് നീ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ, കബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ, ഞങ്ങളെ ഈ സദസ്സിന്റെ സമാധാനം കബറിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈമാനുള്ള എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇജാബത്ത് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല, എങ്ങനെ അല്ലാഹു തആല ഉത്തരം തരുമെന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹി സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യരിതുനി വയരിതു മിൻ ആലി യാഖൂബ്
വജഅൽഹു റബ്ബി റളിയാ യാ സക്കരിയ ഇന്നാ നബശ്ശറുക ബിഗുലാമി ഇസ്മുഹു യഹിയ ലൻ നജഅൽഹു മിൻ ഖബ്ലു സമിയ മഹാനായ ഹദീ നബിയുല്ലാഹി സക്കരിയ അലൈഹി സലാം ഒരുപാട് കാലം ദുആ ചെയ്തു മക്കളുണ്ടാകാനാ ദുആ ചെയ്തത് ഖുർആൻ പറയുന്നു ഒരുപാട് കാലം മഹാനായ ഹദീ നബിയുല്ലാഹി സക്കരിയ അലൈഹി സലാം ദുആ ചെയ്തിട്ട് പ്രായമായ സമയത്തുള്ള ഇജാബത്ത് കൊടുക്കുകയാണ് യാ സക്കരിയ ഓ സക്കരിയ നബിയേ ഇന്നാ നുബശ്ശിറുക ബിഗുലാമി ഇസ്മുഹു യഹിയ നിങ്ങൾക്ക് അല്ലാഹു തആല ഒരു കുട്ടിയെ നിശ്ചയിച്ചിട്ടുണ്ട് ആ കുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നിരിക്കുന്നത് ഇസ്മുഹു യഹ്യ ആ കുട്ടിയുടെ പേര് യഹ്യ എന്നാണ് മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹി സലാമിനോട് പറഞ്ഞപ്പോ قال ربي أنى يكون لي غلام وكانت امرأتي عقرا وقد بلغت من الكبر عتيا പരിശുദ്ധ ഖുർആൻ പറയാണ് സന്തോഷവാർത്ത അറിയിച്ചപ്പോ ആരോട് മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹി സലാമിനോട് സന്തോഷവാർത്ത അറിയിച്ചു എന്തുകൊണ്ടാ സന്തോഷവാർത്ത അറിയിച്ചത് യഹ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കൊണ്ടാണ് സന്തോഷവാർത്ത അറിയിച്ചത് ഉടനെ തന്നെ മഹാനായ സക്കരിയ നബി അലൈഹി സലാമിന്റെ ചോദ്യം ഖാല റബ്ബി അന്ന യകൂനു ലീ ഗുലാം വകാനത് ഇംറാഅതി ആഖിറ എന്റെ പെണ്ണ് വദ്യയല്ലേ വന്ദിയല്ലേ നബിയേ അല്ലാ എന്റെ പെണ്ണിന് ഒരുപാട് പ്രായമായിട്ടില്ലേ അല്ലാ എന്റെ ഭാര്യക്ക് പ്രായമെത്തിയിട്ടുണ്ടല്ലോ അല്ലാ മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം എത്രയോ കാലം ദുആ ചെയ്തു ദ്വാജീദട്ട അവസാനം ഇബാജാബത്ത് കൊടുത്തതിനെ കുറിച്ച് ആ ഖുർആൻ പറയുന്നത് ഇന്നാ നുബശ്ശിറുക ബിഗുലാമി ഇസ്മുഹു യഹ്യ നിങ്ങൾക്കൊരു കുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു തരികയാണ് ആ കുട്ടിയുടെ പേര് യഹ്യ എന്നാണ് ഒരുപാട് കാലം ദ്വാ ചെയ്തിട്ടാണ് ആ കുട്ടിയെ കിട്ടിയത് പക്ഷെ എത്ര വലിയ സന്തോഷമാണ് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെയും യഹ്യ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം ഞാൻ മുമ്പ് എവിടെയോ പറഞ്ഞു ഞാന്ന് കാസർഗോഡ് വെച്ച് പ്രസംഗിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വല്ലാതെ തക്വ ചെയ്ത മോനല്ലേ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ മകനാ അതേ മഹാനായ നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം ഏത് കാലം മുതൽ തക്വ ചെയ്ത ആളാണ് കുട്ടിക്കാലം മുതലേ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ് നമ്മളെ നാട്ടിലൊരു ട്രെൻഡുണ്ട് എന്താണ് ആ ട്രെൻഡ് നിങ്ങളെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല ചില നാടുകളിൽ അതൊരു ട്രെൻഡാണ് പള്ളിയിൽ പോയാൽ താടി നരച്ചവരെ മാത്രമേ കാണൂ പള്ളിയിലെത്തിയാൽ പ്രായമുള്ള ആളുകളെ മാത്രമേ കാണൂ ജുമഅക്കല്ലാത്ത മറ്റൊരു ദിവസം ചെറുപ്പക്കാര് വളരെ കുറവാണ് ആരോഗ്യമുള്ള സമയത്ത് തഖ്വ ചെയ്യാൻ മനുഷ്യനെ മടിയാണ് ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ മനുഷ്യൻ മടിയനാണ് ആരോഗ്യമുള്ള സമയത്ത് റബ്ബിന് റബ്ബിന് പൊരുത്തത്തിലായി ജീവിക്കാൻ മനുഷ്യൻ പലപ്പോഴും പിന്നിലാണ് മഹാനായ നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം നബിയായിട്ടില്ല ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ബാപ്പയായ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാമിന്റെ വയല് കേട്ടു ആ വയലിന്റെ കാരണത്താ മഹാനായ നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം ഭക്ഷണമില്ല വെള്ളമില്ല വേണ്ടതുപോലെ ഉറങ്ങുന്നില്ല വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കുന്നില്ല വേണ്ടതുപോലെ വെള്ളം കുടിക്കുന്നില്ല നരകത്തെ കുറിച്ച് പറയുന്ന ബാപ്പന്റെ വയല് കേട്ടതാണ് കാരണം വീട്ടിൽ നിന്നിറങ്ങി ഓടിപ്പോയി മലയോര പ്രദേശത്ത് പോയി ഇബാദത്തിൽ കഴിച്ചു കൂട്ടി നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം കുട്ടിക്കാലം മുതലേ തഖ്വ ചെയ്യാൻ ഭാഗ്യം കിട്ടൽ വലിയ തൗഫീഖാണ് ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് പരിപാടിക്ക് ചെന്നപ്പോ അവിടുന്ന് എന്നോട് ഒരു ഹൃദയ ഒരാൾ ഒരു പ്രായം ചെന്ന ഒരാൾ എന്നോട് ചോദിച്ചു
പല ഉസ്താദുമാരും ദുആ ചെയ്യുന്നത് കേൾക്കാറുണ്ട്. അല്ലാ ഈമാനോടെ മരിപ്പിക്കണേ, അല്ലാ ഈമാനോടെ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ട്. അതിനു വേണ്ടി ദുആ ചെയ്യാൻ പലരും പറയാറുണ്ട്. പക്ഷേ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ദുആ ചെയ്യണമെന്ന് പലരും പറയുന്നത് കാണാറില്ല. ഈമാൻ മരിക്കുന്ന സമയത്ത് സലാമത്തായാ മതി, അതുവരെ എല്ലാ തോന്നിവാസവും കളിച്ചിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് അങ്ങ് രക്ഷപ്പെട്ട് കിട്ടിയാലത് മതിയല്ലോ എന്ന നിലക്കാണ് ദുആ ചെയ്യാൻ പറയുന്നതെങ്കിൽ, അവസാനം അങ്ങ് രക്ഷപ്പെടുമെന്ന നിലക്കാണ് പറയുന്നതെങ്കിൽ, അതേ ജീവിക്കുന്ന നല്ല ആരോഗ്യമുള്ള സമയത്ത് തോന്നിവാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും അല്ലാഹനെ വഴിപ്പെടാതെ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഈമാൻ അങ്ങ് സലാമത്താകാനുമാണ് ദുആ ചെയ്യുന്നതെങ്കിൽ ആ ദുആക്ക് ഫലമുണ്ടാകും. ഞാൻ ആ ഉപ്പാപ്പാനോട് തിരിച്ചു ചോദിച്ചു, എന്താ ചോദിച്ചത്? പറഞ്ഞ മനസ്സിലായോ? എല്ലാരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. എന്താ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാ? ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണം. അപ്പൊ ഇയാളെ സംശയം, ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണം എന്ന് പറയുന്ന ആളെ മനസ്സില് അതുവരെ എല്ലാ തോന്നിവാസമായിട്ട് ജീവിക്കണം, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായ മതി എന്ന് പറഞ്ഞിട്ടാണ്, ഉദ്ദേശിച്ചിട്ടാണ് ദ്വാരക്കാൻ പറയുന്നതെങ്കിൽ ദ്വാരക്ക് ജാവത്ത് ഉണ്ടാകുമെന്നാണ് ഇയാളെ ചോദ്യം. ഞാൻ ഉടനെ തന്നെ ആ ഉപ്പാപ്പാനോട് ചോദിച്ചു, ആരോടാ നിങ്ങൾ ദ്വാരക്കുന്നത്? ആരോടാണ് ദ്വാരക്കുന്നത്? പേരോടിന്റെ മോനോടല്ലോ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും മുത്തല്ലിമീങ്ങളോടല്ലോ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും ആലിമീങ്ങളോടല്ലോ, നമ്മൾ കാണുന്ന ഏതെങ്കിലും സയ്യിദന്മാരോടല്ലോ, ഏതെങ്കിലും മൗലിയാക്കളോടല്ലോ, ഏതെങ്കിലും അമ്പിയാക്കളോടല്ലോ, ആരോടാ? ലോക സിട്ടാവായ റബ്ബിനോടല്ലേ. ആ റബ്ബിലൊന്നും നിനക്ക് മറച്ചു വെക്കൽ സാധ്യമേ അല്ല. ഭൂമിയിലാകട്ടെ വാനലോകത്താകട്ടെ ഒന്നും അള്ളാഹുവിന്റെ മുമ്പിൽ മറച്ചു വെക്കൽ ഒരടിമക്ക് സാധ്യമല്ല. ചെയ്യുന്നത് ആരോടാ? ആ റബ്ബിനോടല്ലേ. ഔലിയാക്കളോട് പോലുമല്ലോ. ഔലിയാക്കളോടാണെങ്കിലോ ഔലിയാക്കൾക്ക് അല്ല കൊടുത്തിട്ട് വേണം, അമ്പിയാക്കളാണെങ്കിലോ അവർക്ക് അല്ല കൊടുത്തിട്ട് വേണം. എന്നാ അള്ളാഹ്ക്ക് അങ്ങനെ മറ്റൊരാൾ കൊടുക്കേണ്ടതില്ല, മറ്റൊരാൾ അറിയിച്ചു കൊടുക്കേണ്ടതില്ല. അമ്പിയാക്കളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്താൽ അമ്പിയാക്കൾക്ക് എന്തെങ്കിലും പഠിച്ചു തരാൻ പറ്റുമോ? ഒന്നും പഠിച്ചു തരാൻ പറ്റൂല. അതേ ഔലിയാക്കളോട് ചോദിച്ചു, അവർക്ക് പഠിച്ചു തരാൻ പറ്റുമോ? അവർക്ക് പഠിച്ചു തരാൻ പറ്റൂല. അവർക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് തരാൻ പറ്റും. അതേ സ്ഥാനത്ത് അവർക്ക് പഠിച്ചു തരാൻ പറ്റൂല. പഠിച്ചു തരാൻ പറ്റുന്നവൻ ആരേ ഉള്ളൂ? ഖാലിഖായ അല്ലാഹു. അവൻ മാത്രമേ സൃഷ്ടിക്കുന്നവനുള്ളൂ, അവൻ മാത്രമേ യഥാർത്ഥത്തിൽ കൊടുക്കുന്നവനുള്ളൂ. ഏത് അമ്പിയാക്കൾ മുഖേന കിട്ടിയാലും, ഏത് ഔലിയാക്കൾ മുഖേന കിട്ടിയാലും, ഏത് ഉസ്താദുമാര് മുഖേന കിട്ടിയാലും, ഏത് സയ്യിദന്മാര് മുഖേന കിട്ടിയാലും, ഏത് മുത്തല്ലിമീങ്ങൾ മുഖേന കിട്ടിയാലും, ഏത് നാട്ടുകാർ മുഖേന കിട്ടിയാലും, ഏത് ഡോക്ടർ മുഖേന കിട്ടിയാലും, ഏത് എഞ്ചിനീയർ മുഖേന കിട്ടിയാലും, ആര് മുഖേന കിട്ടിയാലും, കിട്ടുന്നത് ആരിൽ നിന്നാണ്? അല്ലാഹുവിൽ നിന്നാണ്. ഇതോടൊച്ച് വിശ്വസിക്കുന്നവനല്ലേ ഒരു വിശ്വാസി? ശാസ്ത്രജ്ഞനിൽ നിന്നാണോ കിട്ടിയത്? അല്ല, അവനും ബുദ്ധി കൊടുത്തത് അല്ലാഹുവാണ്, അവനും അതിന്റെ വഴി ചൂടുത്തത് അല്ലാഹുവാണ്, അതിന്റെ വഴികൾ ഉണ്ടാക്കി കൊടുത്തത് അല്ലാഹുവാണ്. ഒരു ശാസ്ത്രജ്ഞനും കഴിയില്ല. കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ മേലെ എഴുതിയത് എന്താന്ന് നോക്കിയപ്പോ മേഡിയൻ ചൈന എന്നാ എഴുതി വെച്ചത്, അല്ലെങ്കിൽ മേഡിയൻ ഇന്ത്യ എന്നാ എഴുതി വെച്ചത്, അല്ലെങ്കിൽ മേഡിയൻ അമേരിക്ക എന്നാ എഴുതി വെച്ചത്, മേഡിയൻ ജപ്പാൻ എന്നാ എഴുതി വെച്ചത്. എന്നാ മുസ്ലിമേ ജപ്പാനുകാരന് തരാൻ പറ്റുമോ? ഇല്ല. ചൈനക്കാരന് തരാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഏതെങ്കിലും രാജ്യക്കാരന് തരാൻ പറ്റുമോ? ഇല്ല. തരാൻ കഴിയുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു. ഏത് രാജ്യം മുഖേന കിട്ടിയാലും, ഏത് ഭരണാധികാരി മുഖേന കിട്ടിയാലും, ഏത് നേതാവ് മുഖേന കിട്ടിയാലും, ഏത് ശാസ്ത്രജ്ഞൻ മുഖേന കിട്ടിയാലും, ആര് മുഖേന എന്നതല്ല, യഥാർത്ഥത്തിൽ സൃഷ്ടിപ്പിന് അവകാശമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു. ആ റബ്ബിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ശൈഇൻ ഫിൽ അർളി വലാ ഫിസ്സമാ. നിങ്ങളുടെ കൂട്ടായിലുള്ള
ഈ കടലോര പ്രദേശത്ത്, ഈ കടലോര പ്രദേശത്ത് നിറഞ്ഞു കിടക്കുന്ന മണൽ തരികളില്, ആ മണൽ തരികള് ചിലപ്പോൾ നിങ്ങൾ ഇവിടുന്ന് അതേ മാറ്റും നദിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ ഈ തടിച്ചുകൂടിയിരിക്കുന്ന മണൽ തരികള് മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയി ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് ക്യാമറകൾ വെച്ചിട്ടുണ്ടാകാം, മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ടാകാം, അത് നിരീക്ഷിക്കാനുള്ള പോലീസുകാരെ നിയമിച്ചിട്ടുണ്ടാകാം. പക്ഷേ ക്യാമറക്ക് ചിലപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യൂല, ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യൂല, പോലീസുകാരന് തലവേദനയാണെങ്കിൽ അവിടെ എത്താൻ കഴിയൂല, പോലീസുകാരൻ ആരെങ്കിലും അറിയിച്ചിട്ടില്ലെങ്കിൽ അറിയാനുള്ള വഴിയില്ല. എന്നാൽ ലോക സിട്ടാവായ റബ്ബീ, ഇവിടെ കിടക്കുന്ന മണൽ തരി പോലും നീങ്ങുന്നത് അറിയാതെ പോകൂല. ആ റബ്ബ് അറിയാത്തതായി ഒന്നും പറയാനില്ല. അത് വെറും കൂട്ടായില് മാത്രമാണോ? അല്ല, ഞാൻ താമസിക്കുന്ന കോഴിക്കോട് ജില്ലയിലാകട്ടെ, എന്റെ നാട് പേരോടാകട്ടെ, ഇനി അതല്ല അമേരിക്കയിലെ വാഷിംഗ്ടണിലാകട്ടെ, അല്ല ചൈനയിലെ ഏതെങ്കിലും സ്ഥലങ്ങളിലാകട്ടെ, ചൈനയിലെ ഗുവാൻസു എന്ന് പറയുന്ന പ്രദേശത്താകട്ടെ, ഇനി അതല്ല ആരും ജീവിക്കാത്ത ഒഴുകൂറിലാകട്ടെ, മുസ്ലിമീങ്ങൾ മാത്രം തിങ്ങി താമസിക്കുന്ന മേഖലയിലാകട്ടെ, ഏത് രാജ്യത്തിന്റെ ഏത് മുക്കുമൂലയിൽ വെച്ച് ചെയ്താലും പോരാ. ഭൂമിയിൽ മാത്രമല്ല, വാനലോകത്തും ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല, വാനലോകത്തും മനുഷ്യനൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല, വാനലോകത്തും മനുഷ്യന് മാത്രമല്ല ജിന്നുകൾക്കും മറച്ചു വെക്കാൻ കഴിയില്ല. അല്ലാഹു അറിയാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. ആ റബ്ബ് അറിയുന്നതല്ലാത്ത ഒന്നും പറയാനില്ല. ഇതുറച്ചു വിശ്വസിക്കുന്നവനല്ലേ യഥാർത്ഥത്തിൽ മോമിനെന്ന് പറയുന്നവൻ? ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മോമിനികള്. ഞാൻ ഈ ഉപ്പാപ്പനോട് തിരിച്ചു ചോദിച്ചു, ആരോടാ നമ്മൾ ദ്വാരക്കുന്നത്? നമ്മള് ചോദിക്കുന്നത് ആരോടാ, ആരോടാ നമ്മളത്? ഏതെങ്കിലും താൽക്കാലികമായി ഭരണമുള്ള സമയത്ത് ബില്ല് പാസാക്കി വർഷങ്ങൾ അങ്ങ് കഴിച്ചുകൂട്ടി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പുറത്തു പോകുന്ന ഭരണമുള്ള ഭരണാധികാരിയാണോ? അല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഔട്ടായി പോകുന്ന ആളാണോ? അഞ്ചു കൊല്ലത്തേക്ക് ഭരണം കിട്ടിയ ആളാ അല്ലാഹു തആല? അല്ല, ഇനി ഭരണം അഞ്ചു കൊല്ലത്തേക്ക് കിട്ടി, എന്നിട്ടോ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ അങ്ങ് മരിച്ചുപോയി. അങ്ങനെയില്ലേ ചില ആളുകൾ? അങ്ങനെയാണോ അല്ലാഹു തആല? അല്ല, ചില ആളുകൾ പേടിപ്പിക്കുമ്പോ നമ്മളങ്ങ് പേടിച്ചു പോകാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പേടിപ്പിക്കുമ്പോഴേക്കൊന്നും ഒരു ഈമാനുള്ള വിശ്വാസിയുടെ മനസ്സ് പതറാൻ പാടില്ല. ഉറച്ച വിശ്വാസം വേണം. അല്ലാഹുവാണ് കൊടുക്കുന്നവൻ, അവനാണ് തടയുന്നവൻ. എനിക്ക് അല്ലാഹു തആല കണക്കാക്കിയത് എന്റെ ജീവിതത്തിൽ മുഴുവനും കിട്ടു. ഇനി അല്ലാഹ് കണക്കാക്കി പോയോ, എന്നാ പിന്നെ ഞാൻ എന്ത് സമരം നടത്തിയതും കാര്യമില്ല. എനിക്ക് കിട്ടാണ്ടാന്നുള്ള കണക്കാക്കിയത് ഒന്നും കിട്ടൂല എന്നുള്ള ഉറച്ച വിശ്വാസം വേണ്ടി ഒരു മുസ്ലിമിന്. ഇനി ഇത് പറഞ്ഞത് കൊണ്ട് സമരമൊക്കെ അങ്ങ് നിർത്തി വെക്കാൻ വരുന്നിടത്ത് വെച്ച് കാണാന്ന് വിചാരിക്കണം എന്നല്ല, ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ഉറച്ച വിശ്വാസവും വേണം. എന്റെ റബ്ബ് എനിക്ക് എന്തൊക്കെയാണോ കണക്കാക്കിയത് അത് മുഴുവൻ എനിക്ക് കിട്ടും അല്ലേ. മഹാനായ അബൂ ദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഓ അബൂ ദർ ഗഫാരി, അല്ലാഹു തആല തന്നത് കൊണ്ട് നല്ലോണം തൃപ്തിപ്പെട്ട് ജീവിക്കണം. അത് ഏതുവരെ അല്ലാഹു തആല തരും എന്ന് പറയാൻ കഴിയില്ല. അത് കിട്ടിയ സമയത്ത് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാൻ കഴിയണം. ഏത് സമയത്തും ചോദിച്ചാൽ തിരിച്ചു കൊടുക്കാനുള്ളതേ നമ്മളെ കയ്യിലുള്ളൂ. ഏത് സമയത്തും തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളതല്ലാത്തതൊന്നും പറയാനില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ പല്ലിന് ചെറിയൊരു വേദന വന്നു. ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോ കടിക്കുന്ന സമയത്തൊരു വേദന. എനിക്കതിനുള്ള പതിയെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാനൊരു ഡോക്ടർ അടുക്കൽ പോയി. ഡോക്ടർ അടുക്കൽ ചെന്നപ്പോ അയാള് പറഞ്ഞു, ഈ പല്ല് ചത്തുപോയി. എങ്ങനെ? ഈ ഡോക്ടറിനോട് പറയുന്നു, നിങ്ങളെ പല്ല് ചത്തുപോയിട്ടുണ്ട്, പല്ല് മരിച്ചു പോയിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹല്ലദീം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു തആല എന്റെ പല്ലിനെ തിരിച്ചു വിളിച്ചു, പല്ല് മരിച്ചുപോയി എന്നാ ഡോക്ടർ പറയുന്നത്. അല്ലാഹു നമുക്കൊക്കെയും ദീർഘായുസ്സും മഅഫിയത്തും നേടി തരട്ടെ. ആദ്യം അങ്ങനെയാണ് മനുഷ്യൻ അല്ലാഹു തആല പല്ല് ചോദിക്കും, കണ്ണിന്റെ കാഴ്ച ചോദിക്കും, പ്രായം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് അല്ലാഹു തആല മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്, ഓരോന്നോരോന്ന് ഇങ്ങനെ മരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മരണത്തിന്റെ സമയം എടുത്തുപോയി എന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു അവന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും മഅഫിയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും നേടി തരട്ടെ. അപ്പൊ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളെ പല്ല് ചത്തുപോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, പല്ല് ചത്തുപോയി എന്ന് പറഞ്ഞാൽ ആ പല്ലിന് ഇപ്പൊ ജീവനില്ല, ബാക്കിയുള്ള പല്ലുകൾക്കൊക്കെ ജീവനുണ്ട്, ആ പല്ലിന് ജീവനില്ല, ആ പല്ലിന്റെ ജീവൻ പോയി. ഞാൻ ചോദിച്ചു, അതിന് ഇനി എന്താ പരിഹാരം? ജീവൻ പോയ സാധനത്തിന് ജീവൻ കിട്ടൂല എന്നറിയില്ലേ മുസ്ലിയാരെ? ഇയാൾ എന്നോട് ചോദിക്കുകയാണ്,
ജീവൻ പോയ സാധനത്തിന് ജീവൻ തിരിച്ചു കിട്ടൂല എന്നറിയില്ലേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുമ്പോ അതിന്റെ ജീവൻ പോയി ചത്തുപോയി എന്ന് പറഞ്ഞത് അതിനെ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഞാൻ ചോദിച്ചു മരിച്ചു പോയതിനെ തിരിച്ചെടുക്കാൻ എന്താ വഴി എന്നല്ല ഞാൻ ചോദിച്ചത്. മരണത്തെ കുറിച്ച് വയത് പറയുന്ന ആളാ ഞാൻ, അതറിയാത്ത ആളല്ല. പിന്നെ ഞാൻ ചോദിച്ചത് അതിനെന്താ പരിഹാരം എന്നാണ്. അപ്പൊ ഇയാളെന്നോട് പറഞ്ഞു പള്ളിന്റെ ഉള്ളില് മുഴുവനും കേടാണ്, ആ പല്ലിന്റെ ഉള്ളിലുള്ള കേടുപാടുകളും മുഴുവനും എടുത്തു കളയണം, എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ അടച്ചു വെക്കണം, അടച്ചു വെച്ചിട്ട് അതിന് കവറിട്ട് കൊടുക്കണം, എന്നാൽ ആ പല്ല് തിരിച്ചു കിട്ടുമോ? അപ്പൊ അയാള് പറഞ്ഞു അല്ല തന്ന ദൈവം തന്ന പല്ലി, അതിനി ഒരാൾക്കും തിരിച്ചു തരാൻ കഴിയില്ല. അതേ സ്ഥാനത്ത് ആ പല്ലി ദൈവം തന്ന പല്ലി, അല്ലാഹു തആല തന്ന പല്ലിയാണ് പറയണ്. ആ പല്ലി എനിക്ക് അതയുള്ള ഭാഗമെങ്കിലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനാണ്, കേടുള്ള ഭാഗങ്ങൾ എടുത്തു കളഞ്ഞിട്ട് ഞാൻ കവറിട്ട് തരുന്നത്. ഞാൻ ചോദിച്ച് കവറിടാൻ എന്താ വേണ്ടത്? എന്നോട് പറഞ്ഞു ഇന്ന് തൽക്കാലം മടച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരണം. അന്ന് വന്നാ കവറിട്ട് തരുമോ? ഇല്ല. കവറിടണമെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? എന്റെ വായക്ക് അച്ചെടുക്കാനാണ്. എന്റെ അച്ചെടുത്തിട്ട് അയാൾ കൊണ്ടുപോകും, പോലും കൊണ്ടുപോയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പോകണം. എന്നാലെന്ന് പല്ലിന് കവറിട്ട് തരൂന്നാ പറയുന്നത്. ആ കവറിന് ഞാൻ ചോദിച്ചു എത്ര കാലം ഗ്യാരണ്ടി ഉണ്ടാകും? അപ്പൊ ഈ ഡോക്ടറിനോട് പറഞ്ഞു 10 കൊല്ലം ഞാൻ ഗ്യാരണ്ടി തരാം. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, എന്റെ ലോക സുട്ടാവോ റബ്ബീ, ഇതുവരെ എനിക്ക് പല്ല് തന്നിട്ടുണ്ട്, ഞാൻ ആരോടും ഗ്യാരണ്ടി ചോദിച്ചിട്ടില്ല, നിങ്ങൾക്കും പല്ല് തന്നിട്ടില്ലേ ആ റബ്ബി? ആ റബ്ബി ഇന്നുവരെ പല്ലിന് ഗ്യാരണ്ടി നമ്മൾ ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. എന്നാ ഈ ഡോക്ടറിനോട് പറയാണ് നിങ്ങളെ പല്ലിന് ഞാൻ ഗ്യാരണ്ടി തരാം, ഇടുന്ന പല്ലിന് ഗ്യാരണ്ടി തരാം, 10 കൊല്ലം ഗ്യാരണ്ടി തരാം. ഞാൻ ചോദിച്ചു ഇന്റർനാഷണൽ വാറണ്ടി ആണോ ഇന്റർനാഷണൽ ഗ്യാരണ്ടി ആണോ? അപ്പൊ ഇയാളെ മറുപടി കേട്ടപ്പോ ഞാനൊന്ന് അത്ഭുതപ്പെട്ടുപോയി. ഗ്യാരണ്ടി പല രൂപത്തിലും ഗ്യാരണ്ടി ഉണ്ട്. നാഷണൽ ഗ്യാരണ്ടി ഉണ്ട്, ഇന്റർനാഷണൽ ഗ്യാരണ്ടി ഉണ്ട്, ഇന്ത്യയിൽ മാത്രം ഗ്യാരണ്ടി കിട്ടുന്ന സാധനമുണ്ട്, അതുപോലെ ഇന്ത്യന്റെ പുറത്തും ഗ്യാരണ്ടി കിട്ടുന്ന ചില സാധനങ്ങളുണ്ട്. അതെങ്ങനെയാണ്? ലോകത്തൊട്ടാകെ അറിയപ്പെട്ട കമ്പനീന്റെ സാധനമാണെങ്കിൽ അതിന് ഇന്റർനാഷണൽ വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ ഉണ്ടാകും. അതേ സാധനത്ത് വെറും ഇന്ത്യയിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് എന്റെ ചോദ്യത്തിന്റെ ലക്ഷ്യം. ഇനി അതല്ല, അയാളെ ഷോപ്പിൽ നിന്ന് അയാൾ മാത്രം വിൽക്കുന്ന സാധനമാണോ? എന്നാ ആ ഗ്യാരണ്ടി അതിൻ്റെ ഉള്ളിൽ പോയാലേ മതി കിട്ടുള്ളൂ. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു ഇന്റർനാഷണൽ ഗ്യാരണ്ടി ഇല്ല, നാഷണൽ ഗ്യാരണ്ടിയും ഇല്ല, പിന്നെ ഉള്ള ഗ്യാരണ്ടി എന്താണ്? ഇവിടെ വന്നാൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 10 കൊല്ലത്തിനിടയിൽ കംപ്ലൈന്റ് വന്നാൽ ഞാൻ മാറ്റിത്തരാം. 10 വർഷത്തിനുള്ളിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ക്ലിനിക്ക് ഇവിടെ ബാക്കി ഉണ്ടെങ്കിൽ നിനക്ക് ഞാനിത് മാറ്റിത്തരാം. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി ഇതിന് ഗ്യാരണ്ടി ചോദിക്കാൻ 10 കൊല്ലം ഈ മുത്തല്ലിമ ബാക്കി ഉണ്ടാകുമോ എനിക്ക് പറയാനറിയില്ല. പൈസ കൊടുക്കുന്ന ഞാൻ ചോദിക്കുകയാണ് ഇതിന് എത്രയാ ഗ്യാരണ്ടി? പൈസ വാങ്ങുന്ന ഡോക്ടറിനോട് ചോദിക്കുകയാണ് അതെ 10 കൊല്ലം ഞാൻ ഗ്യാരണ്ടി തരാം, 10 കൊല്ലം കംപ്ലൈന്റ് വന്നാൽ മാറ്റിവെച്ചു തരാം. ഒരു പല്ലിന് ചെറിയ തകരാറ് വന്നപ്പോ ഗ്യാരണ്ടി പറയേണ്ടി വന്നുപോയി. ഇങ്ങനെയല്ലേ മനുഷ്യന്റെ കഥ എന്ന് പറയുന്നത്? മനുഷ്യൻ മരിക്കുന്നതിന്റെ മുമ്പ് പല്ല് മരിക്കുകയാണ്. എന്നാ അയാളൊരു വലിയ ഭരണാധികാരിയാണെങ്കിൽ എന്താ മരണത്തോട് കൂടെ കൊടുക്കാനുള്ളതല്ലാതെ ഒരു രാജാവിന്റെ കയ്യിലും ഭരണം പറയാനില്ല. മരിക്കണോ മുസ്ലിയാരെ? വേണ്ട, മരിക്കണം എന്നില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ വലിയ വലിയ രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, അവർക്ക് രാത്രിയിൽ എത്രയാ പേടിക്കേണ്ടത്, എത്രയാ ഭയപ്പെടേണ്ടത്, എത്രയാ അവര് ബേജാറാകേണ്ടത്. രാത്രിയിൽ മാത്രം മതിയോ? പോരാ, പകലിലും പേടിയാണ്, രാത്രിയിലും പേടിയാണ്, ഏതു സമയത്തും പേടിയാ. ഈ മുത്തല്ലിമ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല, ഈ മുത്തല്ലിമ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലുമല്ല, ഒരു വാർഡിലും മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മുത്തല്ലിമിന് എവിടെയും പോകാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല, എവിടെയും വരാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ആരെയും പേടിക്കാതെ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു. എവിടെയും പോകാം, എവിടെയും വരാം, ഏത് സമയത്തും പോകാം. ഇപ്പൊ തോന്നുകയാണ് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, കയ്യിൽ വിസയുണ്ടോ, കയ്യിൽ പൈസയുണ്ടോ, ടിക്കറ്റ്
ഏറ്റെടുത്ത് കയറി പോകാം. എന്നാ ഒരു രാജാവിന് അങ്ങനെ പോകാൻ കഴിയൂല. എന്താ കാരണമെന്നല്ലേ, ഈ രാജാവ് വലിയ ബേജാറില്ല. ഞാനിവിടെ നിങ്ങൾ പൊങ്ങിപ്പോയാൽ ആകാശത്തെത്തിയ ഫ്ലൈറ്റിനോട് താഴോട്ടേക്കറങ്ങണ്ടാന്ന് പറഞ്ഞാൽ എന്റെ രാജ്യഭരണം പോകില്ലേ. ഈ ഭയത്തിൽ ജീവിക്കുന്ന ഭരണാധികാരിയല്ലാത്ത ഒരു ഭരണാധികാരിയെ കാണാനുണ്ടോ? ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഭരണാധികാരിയെ വാനലോകത്തിട്ട് വട്ടം കറക്കിയില്ലേ? അല്ലേ, ഒരു രാജ്യം കാണാൻ വേണ്ടി പോയതാണ്. രാജ്യത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, രാജ്യം കാണാൻ വേണ്ടി പോയതാണ്. തിരിച്ചു വരുമ്പോ മകം പറഞ്ഞു, ഇനി ഇങ്ങോട്ട് ഇറങ്ങണ്ട, കാലാവധി കഴിഞ്ഞിട്ടുണ്ട്, അവിടെ വട്ടം കറങ്ങിക്കോ, ഇനി ഞാൻ ഭരിച്ചോളാ. മകനെ താഴോട്ടേക്ക് ഇറങ്ങാൻ അനുവദിച്ചില്ല, ബാപ്പനെ താഴോട്ടേക്ക് ഇറങ്ങാൻ അനുവദിച്ചില്ല, അച്ഛനെ താഴോട്ടേക്ക് ഇറങ്ങാൻ അനുവദിച്ചില്ല. വാനലോകത്തിട്ട് വട്ടം കറക്കിയില്ലേ, ഭരണം കയ്യിൽ നിന്ന് തെറ്റിപ്പോയി. ഇത് തന്നെയല്ലേ സർവ ഭരണാധികാരികളും പേടിക്കുന്നത്. എന്നാ ഒന്നും പേടിക്കാനില്ലാത്ത മതേ മുഅല്ലിമീങ്ങളായ നമ്മള്, ഒന്നും പേടിക്കാനില്ലാത്ത ഒരു ഭരണവും കയ്യിലില്ലാത്ത മുത്തല്ലിമീങ്ങളായ നമ്മള്, ഒന്നും പേടിക്കാനില്ലാത്ത നമ്മളതേ മത്സ്യത്തൊഴിലാളികൾ, ഒന്നും പേടിക്കാനില്ലാത്ത ദുബായിൽ പോയി അധ്വാനിക്കുന്ന അതേ ബിസിനസ്സുകാരി, മറ്റു സ്ഥലങ്ങളിൽ പോകുന്ന ബിസിനസ്സുകാരി, അങ്ങനെ ജോലിയെടുക്കുന്ന മറ്റാളുകൾ, അവർക്ക് തോന്നുന്ന സമയത്ത് കയറിപ്പോകാം, കയ്യിൽ പണമുണ്ടോ തോന്നുന്ന സമയത്ത് തിരിച്ചു വരാം, ആരെയും ഭയപ്പെടേണ്ടതില്ല. എന്നാ ഭരണാധികാരികളോ ഇവര് വലിയ ബേജാറില്ല. അതല്ലേ നിങ്ങൾ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചില്ലേ, സ്ഥലങ്ങളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരാള് നാട് വിട്ടുപോയപ്പോ അമേരിക്കയുടെ തന്ത്രം മുഖേന അയാളെ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഒരു ഫോൺ കോളിലാണ് അയാൾ രക്ഷപ്പെട്ടു പോയത്. ആ ഫോൺ കോൾ എങ്ങനെയാണ്, ഫോണിൽ വിളിക്കാനുള്ള സംവിധാനമൊക്കെ നിഷേധിച്ചു കളഞ്ഞിരുന്നു. പ്രത്യേകമായ ഒരു ഫോണിന്റെ പ്രത്യേകമായ ഒരു സംവിധാനത്തിലൂടെ ഒരു കോള് ചെയ്തപ്പോ അൽഹംദുലില്ലാ അയാളെ രാജ്യം തിരിച്ചു കിട്ടി. ഇല്ലെങ്കിൽ രാജ്യം പോയ പഴി പറയാനുണ്ടാകുമായിരുന്നില്ല. എന്താ കാരണം? രാജാക്കന്മാരും മുഴുവനും ഭയപ്പെടുകയാണ് ഏത് സമയത്തും ഞങ്ങളെ കയ്യിൽ നിന്ന് വീതയെ കയ്യിൽ നിന്ന് തിരിച്ചു പോകാം. ഈ ഭയത്തിൽ ജീവിക്കുന്നവരാണ് രാജാക്കന്മാർ, ഈ ഭയത്തിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഭരണമുള്ളവർ. നാ ഭരണമില്ലാത്ത നമ്മളോ അവരെ പേടിപ്പിക്കുമ്പോഴേക്ക് പേടിക്കേണ്ടതില്ലാന്നാ ഞാൻ പറഞ്ഞത്. മരണം മാത്രമല്ല, റബ്ബ് കണക്കാക്കിയ സമയം എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാനല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഈ രാജാക്കന്മാർ എവിടെ പോകണമെങ്കിലും അവരപ്പുറവും ഇപ്പുറവും ആള് വേണം, മുന്നിലാള് വേണം, പിന്നിലാള് വേണം, കയ്യിൽ തോക്ക് പിടിച്ചിട്ട് ആളുകൾ വേണം, തടുക്കാൻ ആളുകൾ വേണം, സെക്യൂരിറ്റി വേണം, പിന്നിൽ പോലീസ് വേണം, മുന്നിൽ പട്ടാളം വേണം, സൈഡിൽ ആംബുലൻസ് വേണം. ആർഎസ് ഇവർ പോകുന്ന സമയത്ത് റോഡിൽ മറ്റൊരാളുണ്ടാകാൻ പാടില്ല. അവർ യാത്ര ചെയ്യുകയും സന്ധ്യ യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റൊരാളും അതിലെ യാത്ര ചെയ്യാൻ പാടില്ല. ഇയാൾക്ക് മനുഷ്യന്മാരെ കാണാൻ പാടില്ല, മനുഷ്യന്മാർ ഇയാളെയും കാണാൻ പാടില്ല. ഈ നിലക്ക് ഭയപ്പെട്ട് ജീവിക്കുന്നവരല്ലേ യഥാർത്ഥത്തിൽ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അവരെ കയ്യിൽ യഥാർത്ഥത്തിൽ ഭരണമില്ല. ഭരണമുണ്ടായിരുന്നെങ്കിൽ ഭരണാധിപരെ ഭയപ്പെടേണ്ടി വരില്ലായിരുന്നു, പേടിക്കേണ്ടി വരില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇവരുടെ കയ്യിൽ ഭരണമുണ്ടോ? ഭരണമില്ല, താൽക്കാലികമായി അവിടെ നിയമിച്ചിട്ടുണ്ട്. ഏത് സമയത്തും ചോദിച്ചാൽ കൊടുക്കണം, അങ്ങനെ കൊടുക്കാനുള്ളതല്ലാത്ത ഒരാളെ കയ്യിലും പറയാനില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ ബേജാറിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ഏത് സമയത്തും പേടിയാണ് അല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് തിരൂരങ്ങാടിയിൽ പോകണം എന്നോട് ചോദിക്കണോ? വേണ്ട. ഇവിടെ ഉള്ള ആരോടെങ്കിലും ചോദിക്കണോ? ആരോടും ചോദിക്കണ്ട. എന്നാ പിന്നെ പോലീസുകാരെ വിളിക്കണോ? ആരെയും വിളിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയായിട്ട് പോവാ. ഇനി വണ്ടിയില്ലെങ്കിലോ? വണ്ടിയില്ലെങ്കിലും റോഡിൽ ഇറക്കിയെന്ന ഏത് സമയത്തും വണ്ടിയിട്ട് അതിൽ കയറി ഇരുന്ന് കൊടുത്താൽ അവരവിടെ കൊണ്ടുപോയി ഇറക്കി തരും. എന്നാ അങ്ങനെ ഒരു ഭരണാധികാരിക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ കഴിയില്ല, അയാൾക്ക് പേടിയാണ്. ഞാൻ ഒറ്റക്ക് പോയാൽ എന്നാരെങ്കിലും കൊന്നു കളിയോ എന്നുള്ള പേടിയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഭരണാധികാരിയുടെ കയ്യിൽ ഭരണമില്ല, അയാൾക്ക് യഥാർത്ഥത്തിൽ പറയാൻ കഴിയുന്നില്ല എന്നാരെങ്കിലും ആക്രമിക്കുമോ? എന്റെ ഭരണം ആരെങ്കിലും റാഞ്ചി കൊണ്ടുപോകുമോ? പറയാൻ കഴിയുന്നില്ല. ഭരണമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവനൊന്നും ഭയപ്പെടേണ്ടതില്ല, അവന് പേടിയില്ല, അവന് ആലോചനയില്ല. അവന്റെ ഫോൺ കോളിൽ പോകുന്ന ഭരണമല്ലേ എന്റെ അവന്റെ കയ്യില്. വാനലോകത്ത് പറക്കുന്ന സമയത്ത് നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്ന ഭരണമല്ല. യഥാർത്ഥത്തിലുള്ള ഭരണാധികാരിയായ ലോക സുട്ടാവായ അല്ലാഹ്.
റബ്ബിന്റെ ഭരണമല്ലേ യഥാർത്ഥത്തിലുള്ള ഭരണം. അതുകൊണ്ട് ആ മുസ്ലിമേ ഞാൻ പറഞ്ഞത്, ലാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈ, അവനിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ കഴിയൂല. ഭൂമിയിലുള്ളതും മറക്കാൻ കഴിയില്ല, വാനലോകത്തുള്ളതും അവന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അവനെല്ലാം അറിയുന്ന റബ്ബാ, അവനെല്ലാം കേൾക്കുന്ന റബ്ബാ. ആ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവനാരോ, അവന്റെ പൊരുത്തത്തിൽ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവനാരോ, അവനാണ് ബുദ്ധിമാൻ. ഈ പ്രായം ചെന്ന ഉപ്പാപ്പാനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മൾ വേർക്കുന്നത് ആരോടാ? അങ്ങനെ ഭരണം പോകുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരിയോടാ? അല്ല, എന്റെ ഭരണം ഇന്നങ്ങ് തിരിച്ചു ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും എന്ന് ഭയപ്പെടുന്നവനാണോ? അല്ല, പിന്നെ വോട്ട് ചെയ്തിട്ട് ജയിച്ചിട്ട് എല്ലാ ജനങ്ങളും ഒന്നടങ്കം എതിരായി, മുഴുവൻ ആളുകളും ഒരാള് പോലും എതിരില്ലാത്തതില്ല, വോട്ട് വീണ്ടെടുക്കണം എന്ന് പറയുകയാണ്. മാറ്റി വോട്ടെടുക്കണം എന്ന് പറഞ്ഞാലോ ഞാൻ ഭരണാധികാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം പറഞ്ഞപ്പോ അവിടെ വിധി വന്നുപോയി, വോട്ടെടുപ്പ് നടന്നുപോയി, രാജ്യത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ രാജ്യത്തിന്റെ ഭരണം നഷ്ടപ്പെടുമെന്ന് പേടിച്ച് ഭരിക്കുന്ന ഭരണാധികാരിയാണോ? അല്ല, അവനറിയാത്തതില്ലല്ലോ. ആ റബ്ബിനോട് നിങ്ങൾ ദ്വയ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലെ നീയത്തറിയാത്തവനാണോ അവൻ? ഒരിക്കലും അല്ല. അല്ല, എന്താണോ നീ ചിന്തിക്കുന്നത്, എന്താണോ നീ ആലോചിക്കുന്നത്, എന്താണോ നീ പ്രവർത്തിക്കുന്നത്, അത് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ എല്ലാം അറിയുന്ന റബ്ബ് അവനാണ് അല്ലാഹ്. ആ റബ്ബിലേക്കല്ലേ നമ്മൾ ദുആ? അതുകൊണ്ട് അറിയാതെ പോകുമെന്ന ധാരണ മനസ്സിൽ വേണ്ടതില്ല. ദുആ ചെയ്യുമ്പോ എന്താ പിന്നെ മനസ്സിൽ വേണ്ടത്? എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കില്ല എന്ന ഉറച്ച വിശ്വാസം വേണം, അവൻ എന്നെ കൈയൊഴിക്കില്ല എന്ന ഉറച്ച തീരുമാനം വേണം. ഒരു ചരിത്രം കാണാം, മഹാനായ ഖല്യൂബ് ഇമാം റഹിമഹുള്ളാഹ് തങ്ങൾ അവിടുത്തെ കിതാബിൽ പറഞ്ഞൊരു ചരിത്രം കാണാം. ഹുക്കിയ അന്ന റജുലൻ, ഒരു നല്ല യുവാവ്, മക്കസ സലാസീന സന, അയാൾ 30 കൊല്ലായി ജീവിക്കുന്നു, പക്ഷേ ഇന്ന് വരെ അള്ളാഹുവിനെ ഒരു പ്രാവശ്യം പോലും അള്ളാഹുവിനെ ഓർത്തില്ല. അള്ളാഹു കാത്തിരസിക്കട്ടെ, ഒരു തവണ പോലും അള്ളാഹുവിനെ ഓർമ്മിക്കാൻ അയാൾക്ക് ഭാഗ്യം കിട്ടിയില്ല. മലക്കുകൾ വന്നിട്ട് അള്ളാഹു തആലയോട് ചോദിച്ചല്ല, അള്ളാഹ് ഇങ്ങനെ ഒരാളുണ്ട്, 30 കൊല്ലായി അയാൾ ജീവിക്കുന്നു, ഇന്ന് വരെ അവൻ അള്ളാഹുവിനെ ഓർമ്മിച്ചിട്ടില്ല. അല്ലാഹു തആല പറയുന്നു, മലക്കുകളെ, അവൻ എന്റെ നിയമത്തിനെ മറന്നുപോയോ? അവൻ എന്റെ നിയമത്തിനെ കുറിച്ച് ബോധമില്ലാത്തവനായോ? ഇതുവരെ കിട്ടിയ നിയമത്തിനെ കുറിച്ച് ചിന്തയില്ലാത്തവനായോ? അവനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു മുസീബത്തങ്ങ് അവന് കൊടുത്തേക്കണം. എന്തിനാണ് മുസീബത്ത്? ചെറിയ മുസീബത്ത് അവനങ്ങ് ലഭിക്കുന്ന സമയത്ത് അവൻ അല്ലാഹുവിനെ ഓർമ്മ വരാൻ അത് കാരണമായി പോയി. എങ്ങനെ 30 കൊല്ലായി അല്ലാഹുവിനെ തീരെ സ്മരിക്കാത്തൊരു മനുഷ്യൻ, അയാളെ കുറിച്ച് മലക്കുകൾ ഒന്ന് കംപ്ലൈന്റ് പറയാണ്, അല്ലാഹ് ഒരാളുണ്ട് ഇങ്ങനെ, അയാൾ ഇന്ന് വരെ നിന്നെ സ്മരിച്ചിട്ടില്ല, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അല്ലാഹ് പറയാണ്, അവൻ എന്റെ നിയമത്തിനെ കുറിച്ച് മറന്നുപോയി അല്ലേ? എന്നാ അവന് നിങ്ങൾ ചെറിയൊരു മുസീബത്തങ്ങ് കൊടുത്തേക്കണം, ചെറിയൊരു പ്രയാസം അങ്ങ് കൊടുത്തേക്കണം, ബാക്കി ഞാനായിക്കോളാം. അയാളെ ജീവിതത്തിൽ ചെറിയൊരു പ്രയാസം അങ്ങ് കൊടുത്തു, ആ പ്രയാസം അങ്ങ് തീപ്പിയാണ് വിളിക്കുകയാണ്, യാ റബ്ബി, എന്റെ പടച്ച റബ്ബേ, രാപ്പകല് വ്യത്യാസമില്ലാതെ വിളിയായി പോയി. അല്ല പറയാണ്, മലക്കുകളോട് കണ്ടോ, ദുന്യാവ് കിട്ടിയപ്പോ അവനോട് എന്നെ മറന്നുപോയി, ഞാൻ അർഹമുർ റഹീമീനാ, രാപ്പകല് വ്യത്യാസമില്ലാതെ എന്നെ വിളിക്കുന്ന അടിമക്ക് ഉത്തരം കൊടുക്കൂ മലക്കുകൾ. അള്ളാഹുവിന്റെ കാരുണ്യം കണ്ടില്ലേ, തീരെ വഴിപ്പെടാത്ത റബ്ബിനെ ഓർമ്മിക്കാതെ ജീവിക്കുന്ന മനുഷ്യനെ പോലും റബ്ബിന് വെറുപ്പ് പറയാനില്ലേ, റബ്ബിന് അവനോട് വെറുപ്പ് കാണിക്കാനില്ലേ.
മറിച്ചോ നല്ല നീയത്തോടെ പ്രവർത്തിക്കുന്നവനാണോ അവനെ റബ്ബ് വെറുതെ ആക്കൂല. അവന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. ആ 30 കൊല്ലം അള്ളാനെ ഭയപ്പെടാതെ ജീവിച്ചിട്ട് അള്ളാഹ് അവനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു മുസീബത്ത് കൊടുത്തപ്പോ അള്ളാഹ് ഓർത്തുപോയി. ഓർത്തപ്പോ മലക്കുകളോടല്ല പറയുന്നു, അവന്റെ ദുആക്ക് ഇജാബത്ത് കൊടുക്കൂ. ആ നിലക്ക് അള്ളാഹനെ വഴിപ്പെടുന്നവർക്ക്, റബ്ബിലേക്ക് മനസ്സ് തിരിക്കുന്നവർക്ക്, അള്ളാഹുവിലേക്ക് ഹൃദയം തിരിക്കുന്നവർക്ക് ഇജാബത്ത് കൊടുക്കുന്ന റബ്ബാണ് ലോക സിട്ടാവായ അള്ളാഹ്. അതിനെന്ത് വേണം? നല്ല നീയത്ത് വേണം, നല്ല കരുത്ത് വേണം. എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കില്ല എന്ന ഉറച്ച വിശ്വാസം. അത് ഒരു കോടതി വരുമ്പോഴേക്ക്, 2 ആഴ്ച നീട്ടുമ്പോഴേക്ക്, 4 ആഴ്ച നീട്ടുമ്പോഴേക്ക്, അപ്പോഴേക്കൊന്നും പേടിച്ചു പോകാൻ പാടില്ല. അള്ളാഹു എന്നെ കൈയൊഴിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം വേണം. നല്ല നീയത്ത്, എന്റെ റബ്ബ് അർഹമുർ റഹീമീനാണ്, ഇതുവരെ അവൻ തന്ന നിയമത്ത് ഉപയോഗിച്ച് ഞാൻ നന്ദി ചെയ്തിട്ടില്ലെങ്കിലും ആ റബ്ബ് എന്നെ കൈയൊഴിക്കില്ല എന്ന ഉറച്ച വിശ്വാസം. എനിക്ക് വേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനിയും ആകുന്നത് പോലെ വഴിപ്പെട്ട് ആ റബ്ബിനോട് ചോദിച്ചാൽ എന്നെ കൈയൊഴിക്കില്ല എന്ന ഉറച്ച വിശ്വാസം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോടതിയുടെ വിധി വരുന്നെന്ന് ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്താണ് മെസ്സേജ്? ഒരു തമാശയാണ്. എന്താണ് അയാൾ തമാശയിൽ പറയുന്നത്? ഇന്നത്തെ ഒരു ദിവസം മാത്രം സുബൈക്ക് ജമാഅത്തിന് പങ്കെടുത്താൽ പോരാ, പിന്നെ കുറേ ദിവസം, ഇനിയും 4 ആഴ്ചയോളം സുബൈന്റെ ജമാഅത്തിന് പങ്കെടുത്താലേ ഇജാബ് തീരൂ എന്നാണ് അല്ല പറഞ്ഞത് എന്നാണ് അവർ തമാശയാക്കിയിട്ട് അയച്ചതാണെങ്കിലും ഈമാനുള്ള വിശ്വാസികളെ യഥാർത്ഥത്തിൽ ഒരുപാട് ഇതിൽ പഠിക്കാനുണ്ട്. എന്താ പഠിക്കാനുള്ളത്? എന്തെങ്കിലും മുസീബത്ത് വരുമ്പോഴേക്ക് ഇതങ്ങ് കഴിച്ചിലാകുന്നത് വരെ എങ്ങനെയെങ്കിലും ഒന്ന് ആയിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് നിസ്കരിച്ച്, എങ്ങനെയെങ്കിലും ഒന്ന് ജമാഅത്തിന് പങ്കെടുത്ത് കഴിച്ചിലായിക്കളയാന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് യഥാർത്ഥത്തിൽ എനിക്കുള്ള രക്ഷ അത് എന്റെ മരണത്തിന്റെ സമയമാണ്, അതേത് സമയത്തുമാകാം എന്ന ബോധത്തിൽ, എന്ന ചിന്തയിൽ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെ നിയത്താണ് റബ്ബിന്റെ നോട്ടം. മനസ്സിന്റെ ഉള്ളിൽ കരുതുന്നതൊന്ന് വേറെ, പ്രവർത്തിക്കുന്നതൊന്ന് വേറെ. അവന്റെ ജീവിതം കൊണ്ടൊരിക്കലും അവൻ നന്നാകൂല. നിങ്ങൾ നോക്ക്, കളവ് നടത്താൻ വേണ്ടി പോകുന്ന ഒരു കൂട്ടം കള്ളന്മാര്, അവര് നല്ല മനുഷ്യന്മാരല്ലേ? അവര് നല്ല മനുഷ്യന്മാരല്ലേ? എങ്ങനെ കളവ് നടത്തുന്ന ആൾ നല്ല മനുഷ്യനാകും? ഒരിക്കലും നല്ല മനുഷ്യനാകൂല. അപ്പൊ ഇവര് കളവ് നടത്താൻ വേണ്ടിയുള്ള ഒരു കൂട്ടം ആളുകളാണ്. മഹാനായ ഇമാം ഖല്ലൂബി റഹിമഹുള്ള പറയുന്നു, ഈ കള്ളന്മാര് പോയി എന്തിന്? റോഡിലൂടെ പോകുന്ന ആളുകളെ തടഞ്ഞു നിർത്തിയിട്ട് അവരെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും പിടിച്ചെടുക്കാൻ, കട്ടെടുക്കാൻ വേണ്ടി റോഡിലേക്ക് ഇറക്കി തിരിച്ചു ഒരു കൂട്ടം ആളുകൾ. അങ്ങനെ അവര് രാത്രിയായപ്പോ ഒരു സ്ഥലത്ത് കിടക്കണം, വല്ലാത്ത ക്ഷീണം വന്നു. അവിടെയുള്ള ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ വീട്ടിന്റെ വാതിലിന് പോയി മുട്ടി മുട്ടിയിട്ട് ഇയാള് വാതിലിന് മുട്ടിയിട്ട് അവരോട് പറയാണ്, അള്ളാഹിന്റെ ദീന് നിലനിർത്താൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയവരാണ്, ഞങ്ങൾക്ക് കുറച്ചൊന്ന് അല്പമൊന്ന് വിശ്രമിക്കണം, അതിനവസരം തരുമോ? ഉടനെ തന്നെ വാതില് തുറന്നു കൊടുത്ത ഈ മഹാനായ മനുഷ്യൻ ചിന്തിക്കുന്നു, അല്ലാ നിന്റെ പൊരുത്തത്തിലായി ജീവിക്കണം എന്നാഗ്രഹിച്ചു വന്ന മനുഷ്യന്മാരല്ലേ, അവർക്ക് ഞാൻ കാവലായ, നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ കാവലായ, നീ എനിക്ക് കാവലാകുമല്ല അല്ലാ. ഈ മനുഷ്യൻ അവർക്ക് വാതിൽ തുറന്നു കൊടുത്തു എന്ന് മാത്രമല്ല, അവർക്കൊരു റൂം ഉണ്ടാക്കി കൊടുത്തു. ആ റൂമിന്റെ ഉള്ളിൽ സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. രാത്രിയിൽ ഉറക്കമില്ല, പകലിൽ വിശ്രമമില്ല. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദതി യാത്ര നടത്തുന്ന ഈ ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള തിരക്കില്. അപ്പോഴാണ് ഈ മനുഷ്യൻ ഒരു കുട്ടിയെ അവിടെ കാണുന്നത്. അപ്പൊ ഈ കള്ളന്മാര് ചോദിച്ചു, അതാരാണ് ആ കുട്ടി? അപ്പൊ ഈ വീട്ടുകാരന്റെ മറുപടി, അതെന്റെ മോനാണ്, പക്ഷേ എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവ് ആ മകനില്ലാതെ പോയി. ഇവരും അതേ മുഖം കഴുകുകയും കാല് കഴുകുകയൊക്കെ ചെയ്തിരുന്ന വെള്ളം, ആ വെള്ളം എടുത്തിട്ട് ഈ ഉമ്മതേ വീട്ടുകാരൻ പറയുന്നു ഉമ്മയോട്, കുട്ടിയുടെ മാതാവിനോട്, അവര് വലിയ അള്ളാഹുവിന്റെ വഴിയിൽ പൊരുത്തം പ്രതീക്ഷിച്ച് പുറപ്പെട്ട മഹാന്മാരാണ്, അവരുപയോഗിച്ച അത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് എന്റെ മകന്റെ കാലിന് തടവി കൊടുക്കൂ, അവരുപയോഗിച്ച വെള്ളത്തിന്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് എന്റെ മകന്റെ കാലിന് പുരട്ടിക്കൊടുക്കൂ, അവന്റെ രോഗം മാറാൻ, അവനിക്ക് രോഗത്തിലും നിശമനം കിട്ടാൻ, അവരെ ബറക്കത്ത് കൊണ്ട് കാരണമാകും കിട്ടൂ. ഈ
ഉമ്മ വെള്ളം ഉപയോഗിച്ച് കാലി തടവി കൊടുക്കുകയാണ്. അവരുപയോഗിച്ച അവശിഷ്ടങ്ങളാകുന്ന വെള്ളം ഉപയോഗിച്ച് കാലി തടവി കൊടുക്കുന്നു. ശരീരത്തിൽ മുഴുവനും വെള്ളം തടവി കൊടുക്കുന്നു. പറക്കത്തെടുക്കാൻ വേണ്ടി പറയുന്നു. കുട്ടിയാകട്ടെ വലിയ പ്രതീക്ഷയില്ല. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത എന്റെ കാലിന്റെ രോഗമൊന്ന് മാറിക്കിട്ടിയോ? കാലിന്റെ പതേ കാലിന്റെ ആരോഗ്യം കുറഞ്ഞാലേ കാലിന്റെ പതേ ഗുണമറിയൂ. ഏത് ആരോഗ്യം നഷ്ടപ്പെട്ടാലേ അതിന്റെ വില പറയാൻ കഴിയൂ. അല്ലാഹ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്‌വയോടെ നീ ഞങ്ങളെ ജീവിപ്പിക്കണം റഹ്മാനെ. ഈമാനുള്ള വിശ്വാസികളെ, നിങ്ങൾ കാണുന്നില്ലേ ചില ആളുകളെ ഷുഗറിന്റെ കാരണത്താൽ അവരെ കാലിന്റെ വിരലുകൾ മുറിച്ചു പോയി. വിരള് മുറിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോ ഡോക്ടർമാര് പറയുന്ന കാലിന്റെ വിരൽ പോരാ, പാദത്തിന്റെ പകുതി ഭാഗം മുറിക്കണം, പൊഴുപ്പ് കയറിപ്പോയി. അതേ പാദത്തിന്റെ പകുതി മുറിച്ചു പോയി. ചിലരത് കൊണ്ട് രക്ഷപ്പെട്ടു പോയി. ചിലരോ ഡോക്ടർമാര് വീണ്ടും പറയുന്ന തണ്ടങ്കാല് മുറിക്കണം. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് ഞാൻ ഈജിപ്തിൽ പഠിക്കുന്ന സമയത്ത് ഈജിപ്തിലുള്ള സമയത്ത് എന്റെ ഫോണിൽ വാട്സപ്പിൽ ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു. എന്താണ് മെസ്സേജ്? വയലിന്റെ ഡേറ്റ് ചോദിച്ചിട്ടാണ് അദ്ദേഹം എനിക്ക് മെസ്സേജ് ചെയ്തത്. ഞാൻ അയാൾക്ക് മറുപടി കൊടുത്തു. അയാൾ എന്നോട് പറഞ്ഞു, ഇൻഷാല്ലാ നാട്ടിലെത്തിയിട്ട് കാണാം. അന്ന് ഞാൻ നാട്ടിലെത്തി, ഇദ്ദേഹത്തിന്റെ നാട്ടിൽ വയലിന് പോയി. പക്ഷേ ഫോണിൽ വിളിച്ച് സംസാരിച്ച മനുഷ്യനെ കാണാനില്ല. വയല് കഴിയുന്നവരെ അദ്ദേഹത്തിനെ കണ്ടില്ല. വയല് കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, അല്ല എവിടെയാണ് എന്നെ ഫോണിൽ വിളിച്ച ആളുള്ളത്? അയാളെ കണ്ടില്ലല്ലോ, നാട്ടിലില്ലേ, വിദേശത്താണോ? അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങളെ കാണിച്ചു തരാം, അവിടെയാണ് നിങ്ങൾക്ക് ഭക്ഷണം, അങ്ങോട്ട് പോവാം. ആ മനുഷ്യന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വീട്ടിന്റെ കോലായിൽ എന്നെ കാത്തിരിക്കുന്ന ഒരു പാപ്പയാണ്. പ്രായം 50 പറയാനുണ്ടാവാം, 40-ലേറെ പറയാനുണ്ടാവോ. അതേ കോലായിൽ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. ഞാൻ അടുത്തേക്ക് ചെന്നു, കൈപിടിച്ച പെണ്ണോട് പറഞ്ഞു, മോനെ നിന്നെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് എന്റെ കാലിനൊരു തകരാറുമില്ല. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് എന്റെ കാലിനൊരു കുഴപ്പവും പറയാനില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എന്റെ കാലിൽ ചെറിയ പഴുപ്പ് വന്നപ്പോ ഡോക്ടർമാരടുക്കൽ ചികിത്സയ്ക്ക് വന്നപ്പോ ഡോക്ടർമാര് പറഞ്ഞു, കാല് തണ്ടങ്കാല് മുറിക്കണമല്ലാതെ നിർവാഹമില്ല. മുറിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല. ഈ അടുത്തൊരാളിനോട് ഫോണിൽ വിളിച്ച് അദ്ദേഹം മരിച്ചു പോയി എന്ന് പറഞ്ഞു. അമ്മാ അദ്ദേഹത്തിന്റെ കബറോട് നീ സ്വർഗമാക്കണേ അമ്മോ. ഈമാനുള്ള വിശ്വാസികളെ, ആ റബ്ബല്ലേ ആരോഗ്യം തരുന്നവൻ. കാലില്ലാതെ ആയാലേ കാലിന്റെ വിലയറിയൂ. ഒരു പല്ലിന് വേദന വന്നാലേ പല്ലിന്റെ വിലയറിയൂ. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞാലേ കണ്ണിന്റെ വിലയറിയൂ. അതിന്റെ മുമ്പ് തന്നെ അതിന്റെ വില മനസ്സിലാക്കാൻ കഴിയുന്നവനല്ലേ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവനെന്ന് പറയുന്നത്. ഇരിക്കട്ടെ, എന്റെ വയലുകൾക്കൊന്ന് ഉപ്പമാരി, എന്റെ വയലുകൾക്കൊന്ന് ഉമ്മമാരി. ഈ ഉമ്മാന്റെ നീയത്ത് വളരെ ഹാലിസായ നീയത്തോ, ഈ ബാപ്പന്റെ നീയത്ത് വളരെ നല്ല നീയത്താണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ലേ. അവരുപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ബറക്കത്തെടുത്താൽ എന്റെ മകന്റെ രോഗം മാറും എന്നുറച്ച് വിശ്വസിച്ചിരിക്കുന്നു ഈ ഉമ്മ. ആ കുട്ടിയുടെ കാലില്ലതാ രോഗം വന്നപ്പോ ഇങ്ങനെ പരട്ടി കൊടുത്തു, വെള്ളം തേച്ചു കൊടുത്തു. രാത്രിയായപ്പോഴേക്ക് മകനെ നേറ്റ് നടക്കാൻ തുടങ്ങി. മകന്റെ രോഗം മാറിപ്പോയി. ബാപ്പന്റെ സന്തോഷം എത്രയാ, ഉമ്മാന്റെ സന്തോഷം എത്രയാ, പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ലോ. നടക്കാൻ കഴിയാത്ത കുട്ടി നടത്തം തുടങ്ങി എന്ന് പറഞ്ഞാൽ എത്ര വലിയ സന്തോഷമാ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് ജില്ലയിലാണെന്ന് ഓർക്കുന്നു, വേദന പോയപ്പോ ചെറുപ്പക്കാരൻ വന്ന് എന്റെ കൈപിടിച്ച് കണ്ണിൽ വെള്ളം നിറച്ച് രാജിയാൻ പറഞ്ഞു. എന്തിനാണെന്നറിയോ? 4 വയസ്സ് പ്രായമുള്ള മോനാണ്, വളർച്ച കുറവാണ്, നടക്കുന്നില്ല. അല്ലാ
കുടുംബത്തിന് നീ സമാധാനം കിട്ടുന്ന വിധത്തിൽ ആ കുട്ടിയുടെ രോഗം നീ പൂർണ്ണമായി ശിഫ നൽകണേ അല്ലാ. ഇവിടെ കിടക്കുന്ന ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് അല്ലാ കുട്ടിയുടെ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ലാ. എന്റെ വയലുകൾക്കൊന്ന് ഒപ്പമാരേ, നമ്മളെ മക്കള് നടക്കാതെ ആയിപ്പോയാൽ, നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാലിന് രോഗം വന്നുപോയാൽ, കൈക്ക് രോഗം വന്നുപോയാൽ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ മംഗലാപുരം ഭാഗത്തൊരു സ്ഥലത്ത് ഉപ്പിനങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് വയലു കഴിഞ്ഞിറക്കുന്ന സമയത്ത് ഒരു ഉസ്താദ് വന്ന് കൈപിടിച്ചു പറഞ്ഞു, എൻ്റെ ഒരു സഹോദരൻ രോഗശയ്യയിൽ കിടക്കുന്നുണ്ട്, ഇതിന്റെ നേരെ പിന്നിലുള്ള വീടാണ്, ഒന്ന് കയറി കണ്ടാൽ, ഒരു പണ്ഡിതനാണ് സാരിയാണ്, ഒന്ന് കൂടെ വന്നാൽ വലിയ സന്തോഷമായിരുന്നു. ഇത്തേ ദിവസം എനിക്ക് എറണാകുളത്താണ് വയൽ, എന്നാലും രോഗികളെ കാണലും സന്ദർശിക്കും. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തല്ലേ, അത് ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമല്ലേ. നിനക്ക് ഞാൻ ആ ഉസ്താദിനെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി പോയി. വീട്ടിലേക്ക് കയറി ചെന്നപ്പോ കിടന്ന സ്ഥലത്ത് നിലനിൽക്കാൻ കഴിയാത്ത ഈ ഉസ്താദ് പാവപ്പെട്ട മുത്തല്ലിമിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് കണ്ണിൽ വെള്ളം നിറച്ചെന്നോട് പറയാണ്, ഞാൻ സഅദിയുടെ സമ്മേളനത്തിന്റെ പ്രചാരണത്തിന് പോകുന്ന വഴി ഒരു രോഗവും എനിക്ക് പറയാനില്ല, എനിക്കൊരു ആക്സിഡന്റും പറ്റിയിട്ടില്ല. മറിച്ചോ ഞാൻ ഇങ്ങനെ സമ്മേളനം കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോ സമ്മേളനത്തിന്റെ പ്രചരണവും കഴിഞ്ഞ് ഇങ്ങനെ വഴിയാത്രയിൽ ഇങ്ങനെ വഴി ഇങ്ങനെ വരുന്ന സമയത്ത് എന്റെ കൈക്ക് എന്തോ പറ്റിയതുപോലെ എനിക്ക് തോന്നി, കാലിനെന്തോ ശക്തി പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഡോക്ടർമാരുടെ അടുക്കൽ ചികിത്സക്ക് പോയി. ഡോക്ടർമാര് പറയുന്ന ഞരമ്പിന്റെ തകരാറാ, മറ്റെന്തൊക്കെയോ തകരാറുകൾ ഒരുപാട് അവര് പറഞ്ഞു. പക്ഷേ തകരാറ് നികത്തി തരാ, മുമ്പ് പോലെ ഞാൻ എഴുന്നേറ്റ് നടന്നതുപോലെ എഴുന്നേറ്റ് നടക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ അങ്ങ് തളർന്നുപോയി. വയലിന്റെ സദസ്സിൽ പ്രത്യേകം ദ്വാരക്കണേ എന്ന് പറഞ്ഞു, അല്ലാ ഉസ്താദിന്റെ രോഗം നീ പൂർണ്ണമായി ശിഫ നൽകണേ അല്ലാ. എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ, എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ, ആ റബ്ബ് തിരിച്ചു ജോലിക്കുമ്പോ കൊടുക്കാനുള്ള ആരോഗ്യമല്ല എന്റെ കയ്യിലും എന്ത് പറയാനുണ്ട്, നിങ്ങളെ കയ്യിലും എന്ത് പറയാനുണ്ട്, ഒന്നും പറയാനില്ല അല്ലേ. നീയത്ത് നന്നാക്കിയാൽ എവിടെയും രക്ഷപ്പെട്ടു പോകും, കരുത്ത് നന്നായാൽ എവിടെയും രക്ഷപ്പെട്ടു പോകും. കള്ളന്മാരുപയോഗിച്ച വെള്ളം തടവീട്ടി കുട്ടിയുടെ രോഗം മാറിപ്പോയി. കുട്ടിയുടെ രോഗം മാറിയപ്പം ബാപ്പന്റെ സന്തോഷം എത്രയാ, ഉമ്മാന്റെ സന്തോഷം എത്രയാ. ഇന്നലെ രാത്രിയിൽ വന്ന് ഞാൻ ബറക്കത്തെടുത്ത ആ വലിയ മഹാന്മാരായ അതെ അള്ളാഹുവിന്റെ വഴിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരനാണ് ഇന്ന് രാത്രിയിലും ഞങ്ങളെ വീട്ടിൽ തിരിച്ചു വന്നിരുന്നെങ്കിലല്ലോ ഇനിയും അവർക്ക് ഒരുപാട് ഹിദമത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുമായിരുന്നല്ലോ അല്ലോ. എന്നാ ഇവരെങ്ങോട്ടാ പോയത് എന്നറിയോ, വീട്ടിൽ നിന്നിറങ്ങിപ്പോയി അവര് വഴിതടയാണ്, വഴിതടഞ്ഞിട്ട് വഴിയിൽ യാത്ര ചെയ്യുന്ന ആളുകളെ കയ്യിൽ നിന്ന് സമ്പത്ത് പിടിച്ചെടുക്കുകയാണ്, സമ്പത്ത് കട്ടെടുക്കുകയാണ്, മറ്റുള്ളവൻ്റെ അത് പിടിച്ചു വെക്കുകയാണ്. അന്ന് പകലിൽ അവർ ആ ജോലിയായി എടുത്തത് എന്ത് ജോലി, മറ്റുള്ളവൻ്റെ കട്ടെടുക്കുക എന്ന് പറയുന്ന ജോലി, മറ്റുള്ളവനെ വഞ്ചിക്കുക എന്ന് പറയുന്ന ജോലി, മറ്റുള്ളവനെ വേദനിപ്പിക്കുക എന്ന് പറയുന്ന ജോലി. ഓ എന്റെ ഈമാനുള്ള വേലുകൾക്കുന്ന ഉമ്മമാരി, എന്റെ വേലുകൾക്കുന്ന ഉപ്പമാരി, എന്റെ വേലുകൾക്കുന്ന ചെറുപ്പക്കാരി, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വെറും ഇസ്ലാം എന്നുള്ള പേര് മാത്രമാണോ അല്ല, വെറും ദുനിയാവിലും ആഖിറത്തിലും രക്ഷ എന്ന് മാത്രമാണോ അതിനർത്ഥം അല്ല, എല്ലാ നിലക്കും സലാം എല്ലാ നിലക്കും രക്ഷ പഠിപ്പിച്ച മതമല്ലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. സമാധാനത്തിന്റെ വാഹകരാ ശരിക്കും മുസ്ലിമീങ്ങള്, യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് സമാധാനത്തിന്റെ വാഹകരാണ്. അതുകൊണ്ടല്ലേ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫുഷുസ്സലാം, നിങ്ങൾ സദയ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ധാരാളം പരത്തണേ, ധാരാളം സലാം പറയണേ.
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ സലാമിന്റെ വാഹകരാകണം, പരസ്പരം എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും രക്ഷ, എല്ലാവർക്കും എപ്പോഴും സമാധാനം. ഇത് പറയുകയും ദുആ ചെയ്യുന്നവരുമാകണം നിങ്ങൾ എന്നാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഒരു മുസ്ലിമിനെ കണ്ടാൽ ആദ്യം തന്നെ പറയുന്നത് അസ്സലാമു അലൈക്കും, നിങ്ങളെ വലിയ രക്ഷ ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, തിരിച്ചോ വലൈക്കും അസ്സലാം, എനിക്ക് മാത്രം പോരാ നിങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ. സമാധാനം ഉദയം ഉറക്കപ്പിടിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിമീങ്ങളും. എന്നാ സമാധാനം എന്ന് പറഞ്ഞാൽ പീരങ്കിയിൽ നിന്ന് മാത്രമാണോ, അല്ല തോക്കിൽ നിന്ന് മാത്രമാണോ, അല്ല റോക്കറ്റിൽ നിന്ന് മാത്രമാണോ, അല്ല മറ്റെന്തെങ്കിലും ആക്രമിക്കുന്ന വ്യാപാര യാത്ര ചെയ്യുന്ന വിമാനങ്ങളിൽ നിന്ന് മാത്രമാണോ, അല്ല തോക്കിന്റെ മുനയിൽ നിന്ന് മാത്രമാണോ, അല്ല വാളിൽ നിന്ന് മാത്രമാണോ, അല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താണ്? നിന്റെ നാവ് കൊണ്ട് പോലും മറ്റൊരാളിൽ ഒരു മുറിവേൽപ്പിക്കാൻ പാടില്ല, ഇസ്ലാമത അനുവദിച്ചിട്ടില്ല. നിന്റെ വാക്കുകൊണ്ട് പോലും മറ്റൊരാൾക്ക് വേദന ഉണ്ടാകരുത്, നിന്റെ സംസാരത്തിന്റെ എന്തെങ്കിലും മോശം കൊണ്ട് മറ്റൊരാൾക്ക് വേദന ഉണ്ടാകരുത്, മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാകരുത്. ഇത്ര അധികം സമാധാനം ചിന്തിച്ച് പഠിപ്പിച്ചൊരു മതം വേറെ പറയാനേതാണ്, വേറെ കാണിക്കാനേതാണ്? ആലോചിച്ചു നോക്ക്, നാവ് കൊണ്ട് പോലും നിങ്ങൾ രക്ഷ മാത്രം പറയണം, സമാധാനം മാത്രം പറയണം എന്ന് പറഞ്ഞ മതമല്ലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരാളെയും നിങ്ങളെ നാവ് കൊണ്ട് വേദനിപ്പിക്കരുത്, ഒരാളെയും നിങ്ങൾ പതിയെ വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്, ഒരാളെയും നിസ്സാരപ്പെടുത്തരുത്, നിന്റെ സംസാരം കൊണ്ട് ഒരാൾക്ക് വേദന ഉണ്ടാകരുത്. നീ മറ്റൊരാളെ ഗൈബത്ത് പറയുമ്പോൾ അത് കേട്ടുകൊടുത്തതിന്റെ കാരണത്താൽ മറ്റൊരാൾക്ക് വേദന ഉണ്ടാകരുത്, ഗൈബത്ത് പറയുന്നവനാകരുത്, പറയുമ്പോൾ കേട്ടുകൊടുക്കുന്നവനാകരുത്. എന്തൊരു വിശാലമായ മതം, വെറും സമാധാനം മാത്രം പറഞ്ഞ മതം. ആ ഇസ്ലാം എങ്ങനെ തീവ്രവാദം പഠിപ്പിക്കുന്ന മതമാകൽ ഒരിക്കലും അല്ല. അല്ല ഇരിക്കട്ടെ, കളവും നടത്തിയിട്ട് വീതി മനുഷ്യന്മാര് കള്ളന്മാര്, ഈ മനുഷ്യന്റെ വീട്ടിൽ തന്നെ പോയി റെസ്റ്റ് എടുക്കാന്നാ തീരുമാനിച്ചത്. എന്താ കാരണം? നല്ല ഹിദ്മത്താണ്, നല്ലവണ്ണം വേണ്ടതുപോലെ ആദരിച്ചിട്ടുണ്ട്, നല്ലവണ്ണം ബഹുമാനിച്ചിട്ടുണ്ട്, നല്ലവണ്ണം ബഹുമാനവും ആദരവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് തോന്നാണ് അയാവരെ വീട്ടിൽ തന്നെ പോയി ഉറങ്ങിയാ നല്ല സ്വീകരണം കിട്ടുമല്ലോ. ഈ സാധുവായ നല്ല മനുഷ്യന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോ ആരാ വന്ന് സ്വീകരിക്കുന്നത്? ഇന്നലെ വരെ എഴുന്നേറ്റ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ കുട്ടി, നടക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞ കുട്ടി, നടക്കാൻ കാലിന് ആരോഗ്യമില്ല എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടി വന്നിട്ടല്ലേ റോഡ് വീട്ടിന്റെ പടിവാതിക്കലിൽ വന്ന് നിന്ന് സ്വീകരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അല്ലാ മനുഷ്യന്മാര് ചോദിച്ചു, ഈ കളവ് നടത്തിയിട്ട് വരുന്ന മനുഷ്യന്മാരെ ചോദ്യം അല്ല, നിങ്ങളല്ലേ ഇന്നലെ ഇയാളെ കുറിച്ച് ഈ കുട്ടി നടക്കൂല എന്ന് പറഞ്ഞത്, നടക്കാനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞത്, ആ കുട്ടിയല്ലേ ഇപ്പൊ വന്ന് ഞങ്ങളെ സ്വീകരിക്കുന്നത്? അപ്പൊ ഈ വീട്ടുകാരന്റെ മറുപടി ശരിയാണ്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിക്ക് നടക്കാനുള്ള ശേഷിയില്ല, നടക്കാനുള്ള കഴിവില്ല, ആരോഗ്യമില്ല, ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ നിങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങളെ കൂടെ വന്ന് താമസിച്ചു, ഞങ്ങൾ അതുകൊണ്ട് ബർക്കത്തെടുത്തു. പോരാ നിങ്ങൾ ഇവിടെ ഉപയോഗിച്ച വെള്ളത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റും ഉപയോഗിച്ച് ഞങ്ങളെ മക്കളും മകന്റെ കാലിലും തടവിക്കൊടുത്തു, ബർക്കത്തെടുത്തപ്പോ എന്റെ കുട്ടിയുടെ രോഗം പൂർണ്ണമായി മാറിപ്പോയി. അൽഹംദുലില്ലാ അല്ലാഹുവിനാണ് സർവസ്തുതിയും. നിങ്ങൾ അല്ലാഹു ഞങ്ങളെ വീട്ടിലെത്തിച്ചല്ലോ, നിങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ബർക്കത്തെടുത്തിട്ട് ആ കുട്ടിക്ക് വെള്ളം കൊണ്ടുപോയി തടവിക്കൊടുത്തപ്പോ അൽഹംദുലില്ലാ രോഗം മുഴുവനായി മാറിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ കള്ളന്മാരിക്കാൻ ആലോചിക്കുകയാണ്, യാ റബ്ബനാ ഞങ്ങളെ കൊണ്ട് ബർക്കത്തെടുത്തിട്ട് കുട്ടീന്റെ രോഗം മാറിപ്പോയിന്നോ? ഈ കള്ളന്മാര് ഉടനെ തന്നെ തീരുമാനിച്ചു, ഈ സെക്കൻഡ് മുതൽ ഇനി നന്നാകണം, എന്റെ റബ്ബ് വല്ലാത്ത കാരുണ്യമുള്ള റബ്ബ് തന്നെ, ആ റബ്ബ് എന്തൊരു കാരുണ്യമുള്ള റബ്ബാണ്, ഞങ്ങളെ കൊണ്ട് ബർക്കത്തെടുക്കുന്നു എന്നയാള് നിയ്യത്ത് നന്നാക്കിയപ്പോ ആ മനുഷ്യന്റെ രോഗം മാറിപ്പോയില്ലേ, ആ കുട്ടിയുടെ രോഗം മാറിപ്പോയില്ലേ, ഞാൻ ഇനിയും കളവ് നടത്തി ജീവിച്ചാൽ എനിക്ക് നഷ്ടം തന്നെയല്ലേ.
ഞാൻ എന്റെ മനസ്സ് നന്നാക്കിയാലോ, എന്റെ മനസ്സിലെ നീയത്ത് നന്നായാൽ എന്റെ ജീവിതം റബ്ബങ്ങേ പൊറുക്കും. അയാളെ മനസ്സ് നന്നായപ്പോ കള്ളനങ്ങ എന്നെ കൊണ്ട് അയാൾ രോഗം വല്ല മാറ്റിക്കൊടുത്തു. ഇനി എന്റെ മനസ്സ് നന്നായാലോ എന്റെ ജീവിതത്തിൽ ആവശ്യമായത് ആവശ്യമുള്ള സമയത്ത് എന്റെ റബ്ബിന് തരാൻ കഴിവുള്ളവനാണ് അല്ലാ. ആ റബ്ബിന്റെ പൊരുത്തത്തിലല്ലാതെ ഇനി ഞാൻ എന്റെ ജീവിതം ചെലവഴിക്കൂല. കളവ് നടത്താൻ വന്ന സർവം കൂട്ടം ആളുകളും നന്നായി പോയി. മുഴുവൻ ആളുകളും നന്നാവാൻ ഈ കുട്ടിയുടെ രോഗം മാറിപ്പോകുമ്പോൾ അത് കാരണമായി പോയി. എന്റെ വയലുകൾക്കുന്നവരിൽ ആരെങ്കിലും തെറ്റ് സംഭവിച്ചു പോയവരുണ്ടെങ്കിൽ ഞാൻ ഇനി ഏതായാലും തെറ്റിന്റെ വലയിൽ പെട്ടുപോയി, ഇനി ഒരു കാലത്തും ഞാൻ നന്നാകൂല, ഇനി ഏതായാലും മരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ അങ്ങ് ജീവിക്കാം എന്ന് ചിന്തിക്കാൻ പാടില്ല. മറിച്ച് അല്ലാഹു വലിയ കാരുണ്യമുള്ള റബ്ബാണ്, ആ റബ്ബനെ കൈയൊഴിക്കില്ലെന്ന പ്രതീക്ഷയോടെ കൈയുയർത്തണം. ദുആ ചെയ്യുന്നതിന് ഒരു മടിയും തോന്നരുത്. ഒന്നുകൂടി ഞാൻ പറയാം, ഈമാനുള്ള വിശ്വാസികളെ കുറെ കാലമായി ഒരു നിയമത്തിന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. മരണം വരെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെ ദുആ ചെയ്യണം, ആ റബ്ബ് കൈയൊഴിക്കില്ല. ഉറച്ച വിശ്വാസം വേണം, അല്ലാഹു എന്നെ കൈയൊഴിക്കില്ലെന്ന ഉറച്ച വിശ്വാസം. മെനഞ്ഞാന്ന് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് വയലിന് പോകാൻ വേണ്ടി പോകുന്ന വഴിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സ്ഥാപനത്തിൽ ഞാൻ കയറി. അവിടെ കയറിയപ്പോ അവിടുന്ന് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, അയാൾ ഒരു ദിവസം ഒരു അങ്ങാടിയിൽ രാത്രി സമയത്ത് വയലും കഴിഞ്ഞ് വരുന്ന സമയത്ത് അങ്ങാടിയിൽ നോക്കുമ്പോ ഒരാള് അയാൾക്ക് നേരെ നടക്കാൻ കഴിയുന്നില്ല. രാത്രി പുലർച്ച സമയത്ത് നേരെ നടക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? അത് വയറ്റിൽ എന്തോ ഒരു സാധനം കടന്നു എന്നതാണ്. അതുകൊണ്ട് കാലിന്റെ ആരോഗ്യം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, ആരോഗ്യത്തെ കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ആളുകള്, നിയമത്തിനെ കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ആളുകള്, എഴുന്നേറ്റ് നടക്കേണ്ട സമയത്ത് അള്ളാഹു നൽകിയ ആരോഗ്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി പൈസ ചെലവഴിച്ചിട്ട് വയറ്റിലേക്ക് പലതും കയറ്റുക. അങ്ങനെയുള്ള ആളുകളൊന്നും ഈ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. കള്ളു കുടിച്ചതിന്റെ കാരണത്താൽ ഈ മനുഷ്യന് നേരെ നടക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ മൊയിലിയാർ പതുക്കെ പോയിട്ട് അയാളെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു പോലും, നിങ്ങൾക്ക് നന്നാകണ്ടേ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾക്ക് നന്നാകണ്ടേ എന്നാ ചോദിച്ചത്? അപ്പൊ ഇയാൾ ഒറ്റ കരച്ചിലാണ്, അസ്തഗ്ഫിറുല്ലാഹല്ലദീം, നന്നാകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി ഞാനെങ്ങനെ നന്നാകാനാ? നന്നാകാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി ഞാനെങ്ങനെ നന്നാകാനാണ്? മഹാനായ ഖലീൽ തങ്ങളല്ലാ അവിടത്തേക്ക് നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. മഅദിനിന്റെ സമ്മേളനത്തിന്റെ തൊട്ട് തലേ ദിവസം ഈ പാവപ്പെട്ട മുതാല്ലിമു മഹാനായ ഖലീൽ തങ്ങളെ സ്ഥാപനത്തിൽ ഒന്ന് കാണാൻ വേണ്ടി പോയി. തങ്ങളവറുകളോട് അതേ ഹിദ്മത്തിൽ എന്തെങ്കിലും ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ കൂടിക്കൊടുക്കാമെന്ന നിലക്ക് പൊരുത്തം വാങ്ങാൻ വേണ്ടി പോയതാണ്. റൂമിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി നിൽക്കുമ്പോ റൂമിലതാ വലിയ ക്യൂ, ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും അവിടെ അങ്ങ് പോയി തന്നു. മഹാനായ ഖലീൽ തങ്ങൾ വിളിച്ചു, അസ്ഹരി ഇങ്ങോട്ട് വാ, ആരാണ് ഈ നിൽക്കുന്നത് എന്നറിയോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ആരാണ് എന്ന്, എനിക്കറിയില്ല. അപ്പൊ മഹാനായ തങ്ങളവർ എന്നോട് പറയാണ്, ഒക്കെ കുടിയന്മാരാണ്, കള്ളു കുടിച്ചിട്ട് ജീവിക്കുന്നവരാണ്. കൂട്ടത്തിലൊരാളെ തങ്ങളിങ്ങി വിളിച്ചു, തങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, എത്ര കള്ളു കുടിച്ചിട്ടുണ്ടാകും? അപ്പൊ ഇയാളെ മറുപടി, ഒരു മൂന്ന് നാല് കിണർ ഞാൻ കുടിച്ച കള്ളു നിറച്ചാലും കിണറ് മതിയാകൂല, അത്രയും കള്ള് ഞാൻ എന്റെ ജീവിതത്തിൽ കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി ഞാൻ നന്നാകില്ലെന്ന നിലക്ക് ഞാൻ ഉറച്ചങ്ങ് ജീവിതം അതേ തൊലച്ചങ്ങ് ജീവിച്ചതായിരുന്നു. അപ്പോഴാണ് എന്നോടൊരാള് പറഞ്ഞത്, മഅദിനിൽ ഇങ്ങനൊരു സമ്പ്രദായമുണ്ട്, കള്ളു കുടിച്ചിട്ട് പെട്ടുപോയ ആളുകൾക്ക് നന്നാകാൻ ഒരു വഴിയുണ്ട്, ഒരു മോട്ടിവേഷൻ ഉണ്ട്. അതിനു വേണ്ടി വന്നപ്പോൾ അൽഹംദുലില്ലാ, മാസങ്ങളായി ഞങ്ങൾ കള്ളു കുടിച്ചിട്ടില്ല. അത്തരം ദുശ്ചൈതികളിൽ പെട്ടുപോയ ആരെങ്കിലും എന്റെ വയലുകൾ കുന്നുണ്ടോ? കള്ളുകുടിയിൽ പെട്ടുപോയ ജനങ്ങളുണ്ടോ? ഞാനവരോട് പറയുന്ന നന്നാകില്ലെന്ന് തീരുമാനിക്കുന്നതിന് പകരം എന്റെ റബ്ബന് കൈയൊഴിക്കില്ല, ഇതുവരെ സംഭവിച്ചത് എന്റെ റബ്ബനിക്ക് പുറത്തു വരും. ഏത് സമയത്തും മരിക്കാനുള്ള ശരീരമാണ് എന്റെ ശരീരം. ഞാൻ മരിക്കുന്നതെങ്ങാനും കള്ളു കുടിച്ചിട്ടാണെങ്കിൽ എന്റെ കാബറിൽ കിടക്കുന്ന രംഗത്തിന്റെ കാര്യം വലിയ ബേജാറു തന്നെ. അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. അല്ലാ,
കള്ളുകുടിയന്മാരെ കുറിച്ച് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അബൂ അലി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കള്ളുകുടിക്കുന്ന സ്വഭാവമുള്ളവനാണോ, കള്ളുകുടിക്കുന്ന സ്വഭാവം ജീവിതത്തിൽ പതിവാക്കിയവനാണോ, തൗബ ചെയ്യാൻ ഭാഗ്യം കിട്ടാതെ കള്ളുകുടിച്ച് മരിച്ചു പോയവനാണെങ്കിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവൻ ഖിബ്ലക്ക് തിരിഞ്ഞു കിടക്കാൻ ഖബറിന്റെ ഉള്ളില് ഭാഗ്യം കിട്ടൂല. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും ആശിക്കുന്നതെന്താ? ഒന്ന് ഖിബ്ലയിലായി കിടന്ന് മരിക്കാനല്ലേ. ഖിബ്ലക്ക് തിരിഞ്ഞു കിടന്ന് മരിക്കുക എന്ന് പറഞ്ഞാ വലിയ തൗഫീഖാണ്. ഒരാ ഖബറിന്റെ ഉള്ളിലെത്തിയാലോ ഖിബ്ലക്ക് തിരിഞ്ഞു കിടക്കാൻ കഴിഞ്ഞാ അവന് അദാബിൽ നിന്ന് രക്ഷ കിട്ടാൻ അത് കാരണമായി പോയി. ഇരിക്കട്ടെ എന്റെ വാലുകൾക്കുന്ന ഉപ്പമാരെ എന്നാ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതെ നിങ്ങൾ കൊണ്ടുപോയി എന്നെ ഏതെങ്കിലും മരത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടോളൂ, എന്റെ കൈകാലുകൾ കൊണ്ടുപോയി കെട്ടിയിട്ടോളൂ, കള്ളുകുടിയായ മനുഷ്യൻ മരിച്ചുപോയാൽ അവനെ എന്നെ കെട്ടിയിട്ടതിന്റെ പരിസരത്ത് ഖബർ കുഴിച്ചിട്ടു, നിങ്ങൾ അവിടെ കുഴിച്ചു മൂടിക്കോളൂ. അവനെ ഖബറിൽ വെച്ചിട്ട് മൂടിയതിന് ശേഷം നിങ്ങൾ വീണ്ടും ഖബർ കോരിയെടുത്തോ. അവന്റെ മുഖം ഖിബ്ലയെ തൊട്ട് തിരിച്ചിട്ടല്ലാതെ ഒരു ഖബറിലും കള്ളുകുടിയന്മാരെ കാണാൻ നിങ്ങൾക്ക് സാധിക്കൂല ജനങ്ങളെ. ഇസ്ലാമിക വീക്ഷണം എന്താണ്? ഖിബ്ലയിലേക്ക് തിരിച്ചു കിടത്തുന്നതിനെ പറ്റി ഇസ്ലാമിന്റെ വീക്ഷണം എന്താണ്? ഖബറിലേക്ക് വെച്ച മനുഷ്യൻ ഖിബ്ലക്കാണ് അവന്റെ മുഖം തിരിച്ചു വെക്കേണ്ടത്, ഖിബ്ലയിലേക്ക് തിരിച്ചാണ് അവനെ കിടത്തേണ്ടത്. അങ്ങനെ ഒരു മനുഷ്യനെ ഖിബ്ലയിലേക്ക് തിരിച്ചു കിടത്തിയിട്ടു അതെ അവരെ ഖബർ മൂടി, അവർക്ക് പിന്നീട് ഉറപ്പായി ഖിബ്ല തെറ്റിപ്പോയി. അയാളെ ഖിബ്ലയിലേക്കല്ല തിരിച്ചു വെച്ചത്, പള്ളിയുടെ പിൻഭാഗത്ത് നിന്ന് മറവ് ചെയ്തപ്പോ അവര് തിരിച്ചിട്ടാണ് വെച്ചത് എന്ന് ഉറപ്പ് വന്നാൽ, അല്ലെങ്കിൽ മറവ് ചെയ്ത സ്ഥലത്ത് ഖിബ്ലയല്ലാത്ത ഭാഗത്താണ് ഇതേ തിരിച്ചു കിടത്തിയത് എന്ന് മറവ് ചെയ്തവർക്ക് ഉറപ്പ് കിട്ടിയോ? മുസ്ലിമായ മനുഷ്യനാണോ? അവന്റെ ഖബർ കോരിയെടുത്ത് അവന്റെ അതേ അവനെ ഖിബ്ലയിലേക്ക് തിരിച്ചു കിടത്തണമെന്നാണ് മസല. ഒരു മനുഷ്യനെ ഖബറിൽ കിടത്തിയിട്ട് ഖിബ്ലയിലെ ഖബറിൽ കിടത്തുന്ന സമയത്ത് ഖിബ്ലയിലല്ലാതെയാണ് കിടത്തിയത് എന്ന് ഉറപ്പ് കിട്ടിയാൽ അവന്റെ ഖബർ അവന്റെ ശരീരത്തിന് കേടുപാട് സംഭവിച്ചിട്ടില്ല എന്നുറപ്പുണ്ടെങ്കിൽ അവന്റെ ഖബർ കോരിയെടുത്തിട്ട് അവന്റെ ശരീരം ഖിബ്ലയിലേക്ക് തിരിച്ചു കിടത്തല് നിർബന്ധമാണ്. ഈ നിലക്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞു കിടക്കണമെന്നത് ഇസ്ലാമിന്റെ വീക്ഷണമാണ്. മുസ്ലിമാണോ ഖിബ്ലയിലേക്ക് തിരിച്ചു കിടത്തണം എന്നത് വീക്ഷണമാണ്. എന്നാ എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരി, എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരി, കള്ളുകുടിക്കുന്ന ആളുകളെ എത്ര ഖബറിൽ തിരിച്ചു കിടത്തിയാലും അവരെ തൊട്ട് ഖിബ്ലയെ തൊട്ട് അവരെ ശരീരം തിരിച്ചു കളയുമെന്ന് മഹാനായ അബ്ദുല്ലാഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി. അതുകൊണ്ട് എന്റെ വയലുകൾക്കൊന്ന് ഏതെങ്കിലും മതി അത്തരം സ്വഭാവത്തിൽ പെട്ടുപോയവരുണ്ടോ? അത്തരം ദുസ്വഭാവം ജീവിതത്തിൽ സംഭവിച്ചു പോയവരുണ്ടോ? ലോക സ്വഭാവമായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് പാപമോചനം തേടാ സമയം കണ്ടെത്തണേ, റബ്ബിനോട് പൊറുക്കലിന് ചോദിക്കണേ, അല്ലാഹു മാപ്പുതന്ന് അനുഗ്രഹിക്കണേ. കള്ളുകുടിയന്മാർക്ക് ഖിബ്ലയിൽ തിരിഞ്ഞു കിടക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അത്തരം തെറ്റ് സംഭവിച്ചു പോയ ആളുകളുണ്ടാവുമെങ്കിൽ അവരോട് പറയുന്നു, അല്ലാഹു കൈയൊഴിക്കുമെന്ന് ചിന്തിക്കാൻ പാടില്ല. ഈ മുസ്ലിയാര് പറയാണ്, ഞാൻ അയാളോട് നന്നാകണ്ടേന്ന് ചോദിച്ചപ്പോ ഈ കള്ളു കുടിച്ച മനുഷ്യൻ കരയാണ്, കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ എത്ര കള്ളാ കുടിച്ചത്, ഇന്നത്തെ ദിവസം ആദ്യത്തെ ദിവസമല്ല, ഒരുപാട് കാലമായി ഞാൻ കള്ളുകുടിക്കുന്നു. പ്രാരാബ്ദത്തിൽ പെട്ടുപോയപ്പോ കുടി തുടങ്ങിയതാണ്, പ്രാരാബ്ദവും നീങ്ങിയില്ല, കള്ളുകുടിയും നീങ്ങിയില്ല, എന്റെ ജീവിതം തന്നെ തൊലഞ്ഞുപോയി. എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരി, അങ്ങനെ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന സമയത്ത്
എന്തെങ്കിലും ചെറിയ കടക്കണിയിൽ പെട്ടുപോയാൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, ദൈവത്തെ ഉദ്ദേശിച്ച രൂപത്തിൽ പോകാതെ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്ന് നമ്മളെ പിടികൂടിയാൽ, ഏതെങ്കിലും ആളുകൾ വന്ന് കള്ളു കുടിച്ചാൽ സമാധാനം ഉണ്ടാകൂന്ന് പറഞ്ഞു തന്നാൽ, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചാൽ സമാധാനം ഉണ്ടാകൂന്ന് പറഞ്ഞാൽ, വീടി വലിച്ചാൽ സകാതെ മനസ്സമാധാനം കിട്ടൂന്ന് പറഞ്ഞാൽ, അത്തരം ദുസ്വഭാവങ്ങൾ തുടങ്ങാൻ അത് കാരണമാകരുത് കേട്ടോ. എന്ത് തന്നെ വന്നാലും അതിന്റെ മേലെ പിന്നെയും ഒരു മുസീബത്ത് വലിച്ചിടാൻ പാടില്ല. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഞാനൊരു ദിവസം വയത് കഴിഞ്ഞൊരു ദിവസം ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോ അവിടുത്തെ ബാപ്പ വന്നിട്ട് എന്റെ കൈപിടിച്ച് പറയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ എന്റെ ഒരു മകനെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ പറഞ്ഞു, ഞാനൊരാളെ കണ്ടിട്ടുണ്ട്, മുടിയൊക്കെ ജട മുടിച്ചിട്ട് ഒരാളെ, മുടിയൊന്നും അതേ വേണ്ടതുപോലെ ചെയ്തിട്ടില്ല, വസ്ത്രധാരണ വളരെ മോശമാണ്, അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടത് നിങ്ങളെ മോനാണോ? അപ്പൊ ഇയാള് പറയുന്നുണ്ട്, റബ്ബെനിക്ക് ഒരുപാട് നിയമത്ത് തന്നിട്ടുണ്ട്, സാമ്പത്തികമായി അൽഹംദുലില്ല റബ്ബെനിക്ക് പുരോഗതി തന്നിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്, ഞാൻ ഈ നാട്ടിൽ വലിയ നന്മകൾക്കൊക്കെ വലിയ നേതൃത്വം കൊടുക്കുന്ന ആളാണ്, വലിയ സാമ്പത്തിക സഹായം കൊടുക്കുന്ന ആളാണ്, പക്ഷേ എന്റെ മകനൊന്ന് പഠിച്ചു കാണണമെന്ന് ആശയാൽ ഞാൻ മറ്റൊരു സംസ്ഥാനത്തേക്ക് പഠിക്കാൻ അയച്ചതാണ്. അവിടെ പോയി എന്റെ മകൻ അവിടുന്ന് ഒരു പെൺകുട്ടിയുമായി ലോകത്തിലായി, ആ പെൺകുട്ടിയുമായി ലോകത്തിലായി, അവസാനം അവൾ ഇവനെ വേണ്ടാന്ന് വെച്ചു. അത് മുതൽ ഇവന്റെ മനസ്സിന് ടെൻഷനാ ടെൻഷൻ വന്നപ്പോ ഇവന്റെ ചങ്ങാതിമാരായ കൂട്ടുകാര് പറഞ്ഞു കൊടുത്തു, ടെൻഷൻ മാറാനൊരു വഴിയുണ്ട്, കള്ളു കുടിക്കലേന, കള്ളു കുടിച്ച ആ ടെൻഷൻ മാറൂന്ന് പറഞ്ഞു കൊടുത്തൊരു എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരേ, എന്റെ വയലുകൾക്കുന്ന കൂട്ടുകാരായ ചെറുപ്പക്കാരേ, എന്റെ വയലുകൾക്കുന്ന പങ്കന്മാരേ, അമ്മയും ബാപ്പയും കൂടെയില്ലാതെ പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും പോയി പഠിക്കാൻ വേണ്ടി പഠനം ആഗ്രഹിച്ചു പോയിട്ട് അവസാനം ഇങ്ങനെ ഏതെങ്കിലും ആൺകുട്ടികളെയും പിന്നാലെ പോയി, ഏതെങ്കിലും പെൺകുട്ടികളെ പിന്നാലെ പോയി, അവസാനം മനസമാധാനത്തിന് കള്ളുടിക്കുന്ന ഗതികേട് ജീവിതത്തിൽ സമ്പാദിക്കരുതേ. ആ ചെറുപ്പക്കാരൻ എന്താ സമ്പാദ്യമായി കിട്ടിയത് അറിയോ? കള്ളുകുടി ആരംഭിച്ചു പോയി, കള്ളുകുടിക്കുന്ന വിവരം ബാപ്പ അറിഞ്ഞു, ബാപ്പ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടു. ഈ ചെറുപ്പക്കാരൻ എന്ത് സംഭവിച്ചു അറിയോ? ഭ്രാന്തനെ പോലെയായി പോയി, കള്ളു കുടിക്കാൻ ബാപ്പ അനുവദിക്കാറില്ല, കള്ളു കുടിക്കാൻ പുറത്തേക്ക് വിടാറില്ല, കള്ളു കുടിക്കാനോട്ട് സമ്മതിക്കുന്നുമില്ല. ഈ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ നിലതെറ്റിയത് ഭ്രാന്തനെ പോലെയായി പോയി. റബ്ബ് നമ്മളെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ. എന്റെ വയലു കേൾക്കുന്ന ചെറുപ്പക്കാരെ, താൽക്കാലികമായ സമാധാനത്തിന് കള്ളു കുടിക്കുന്നവരായി പോകരുത്, വെറും വെട്ടിത്തമാണ്. രാത്രിയിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വയലും കഴിഞ്ഞു പോകുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. നോക്കുമ്പോൾ അവിടെ രണ്ടാളുകൾ അതിന്റെ പരിസരത്തുണ്ട്. അവരെന്താ പറയുന്നത്? അത് തിരിഞ്ഞു നോക്കണ്ട, കള്ളു കുടിച്ചാലാണ്, അയാളെ ശരീരത്തിൽ എത്ര മുറിയാണ്, കള്ളു കുടിച്ച ഈ മനുഷ്യൻ ശരീരത്തിൽ മുറിഞ്ഞ മുറിയെക്കുറിച്ച് അറിയില്ല. ഈ കള്ളിന്റെ മസ്തങ്ങ് നീങ്ങുമ്പോഴാണ് ശരീരത്തിലെ മുറിവിന്റെ വേദന അറിയുന്നത്, ശരീരത്തിൽ മുറിവ് സംഭവിച്ചത് അറിയുന്നത്, ശരീരത്തിൽ വേദന അനുഭവിക്കുന്നത് അറിയുന്നത്. ഇങ്ങനെ താൽക്കാലികമായ സമാധാനത്തിന് വേണ്ടി എന്നും വേദന അനുഭവിക്കുന്ന ദുസ്വഭാവം ജീവിതത്തിൽ പതിവാക്കി വെക്കരുത്. അതുപോലെ തണുപ്പുള്ള രാജ്യങ്ങളിലേക്ക് പോയാൽ ചില കൂട്ടുകാര് പറഞ്ഞു കൊടുക്കുന്ന ചില സ്വഭാവങ്ങളാണ്, തണുപ്പിന് കഥയെ സിഗരറ്റ് വലിച്ചാൽ നല്ല സമാധാനം ഉണ്ടാവും, തണുപ്പിന് സിഗരറ്റ് വലിച്ചാൽ തടിക്ക് നല്ല ആരോഗ്യമുണ്ടാവും. ഓ ചെറുപ്പക്കാരേ, താൽക്കാലികമായി തണുപ്പിനൊരു സുഖം കിട്ടാൻ വീടി വലിച്ചു നോക്കുന്ന സ്വഭാവമുണ്ട്, സിഗരറ്റ് തൊള്ളയിലേക്ക് എടുത്തു വെക്കുന്ന സ്വഭാവമുണ്ട്. അറിയാതെ പിന്നെ ജീവിതത്തിൽ അത് പതിവാക്കി പോകാൻ കാരണമാണ് കേട്ടോ. അപ്പൊ ചിലർ ചോദിക്കും, ഹറാമാണോ സിഗരറ്റ് വലിക്കൽ? ഹറാമാണോ വീടി തൊള്ളയിലേക്ക് കുലനുതി? ഹറാമാണോ? ദുസ്വഭാവമാണെന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ലല്ലോ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ തങ്ങളോട് പറഞ്ഞില്ലേ, മുആദ് മനസ്സിൽ ചൊറിയുണ്ടാക്കുന്ന കാര്യങ്ങളാണോ, നിങ്ങളത് കൈയൊഴിച്ച് ജീവിക്കണേ. ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ചെറിയ വേദനയുണ്ടോ? മനസ്സിൽ പ്രയാസമുണ്ടോ? ഇസ്മുന്നത് തെറ്റാ. അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ തങ്ങൾ അവരെ കടന്നു വരുന്നു. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മനസ്സിനടങ്ങാറുണ്ടാക്കുന്ന സംഗതിയാണോ? അത് തെറ്റാണ്. വീടി വലിക്കുന്നവൻ എപ്പോഴും മനസ്സ് തോന്നാറില്ലേ ഇതൊന്ന് നിർത്തണം അല്ലേ? ആരെങ്കിലും മനസ്സമാധാനത്തോടുകൂടെ ഇത് വിളിച്ചാ സുന്നത്തിട്ടു നീയച്ചാരെങ്കിലും വിൽക്കലുണ്ടോ? അതുപോലെ സിഗരറ്റ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇത് വിളിച്ചാ എന്തെങ്കിലും പുണ്യം കിട്ടും നീയച്ചാരെങ്കിലും വിൽക്കലുണ്ടോ? ഇല്ല. മനസ്സ് ചൊറിയുണ്ടാക്കുന്ന സംഗതിയാണ്. ഇത് നല്ലതല്ല എന്ന് ഓർത്തി വിശ്വസിക്കരുത്. എന്നാ ഞാൻ അവരോട് പറയുന്നു, ഹറാമാണോ എന്ന് മസ്ഖറി ചോദിക്കുന്നതിന് പകരം അത് കൈയൊഴിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയാം, ആ ദുസ്വഭാവം തുടങ്ങിപ്പോകരുത്. എന്ത് തണുപ്പിന്റെ പേര് പറഞ്ഞാലും മറ്റെന്ത് കാരണം പറഞ്ഞാലും ഒരിക്കലും അത് ദുസ്വഭാവം തുടങ്ങിപ്പോകരുത്. ആ ദുസ്വഭാവത്തെ കുറിച്ച് ആലോചിക്കരുത്. ഞാൻ ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അത്തരം ദുസ്വഭാവങ്ങളിലേക്ക് മനസ്സ് തിരിക്കരുത് കേട്ടോ. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. പറഞ്ഞു വന്നത് മറന്നുപോയോ? മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. എന്നെയും എന്റെ മക്കളെയും നീ നല്ല മുറ പോലെ നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ നീ പെടുത്തി തരണേ അല്ലാ. റബ്ബനാ വതഖബ്ബൽ ദുആ. ഒരുപാട് പ്രായം ചെന്ന സമയത്ത് ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ടു നീ എനിക്ക് ദുആക്ക് ഇജാബത്ത് തന്നിട്ടുണ്ടല്ലോ അല്ലാ. എന്റെ ദുആ നീ തട്ടിക്കളയല്ലോ അല്ലാ. എന്റെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയാണ്. ഞാനിനി വിശദീകരിക്കുന്നില്ല. മഹാനായ തങ്ങൾ അവർക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വസീയത്ത്, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊരു വസീയത്ത്, നീണ്ട വസീയത്താണ്. ഇതിവിടെ പറയണമെന്ന് ആശിച്ചിരുന്നു, പറയാനിന് സമയമില്ല. മഹാനായ തങ്ങൾ അവർക്ക് എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് തരാൽ നാളെ മംഗലാപുരത്തുകഥ മൂന്ന് പരിപാടിയുണ്ട്. ഉച്ചക്ക് കൊടകിലാണ്, രാത്രിയിൽ മംഗലാപുരത്ത് മഗ്നിബിന് ഒരു പരിപാടിയുണ്ട്, അത് കഴിഞ്ഞ് പത്ത് മണിക്ക് ഒരു പരിപാടിയുണ്ട്. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് തരാൽ ആ മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് ആ ഹദീസ് പറഞ്ഞ് പൂർത്തീകരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ പ്രസംഗം ഇങ്ങ് നിർത്തുന്നു. എന്റെ ഈമാനുള്ള വിശ്വാസികളെ, റബ്ബ് വല്ലാത്ത കാരുണ്യമുള്ള റബ്ബാ. നമ്മളെ ദുനിയാവിൽ കാണുന്ന ഏതെങ്കിലും ഭരണാധികാരികളെ പോലെയല്ല, ദുനിയാവിൽ കാണുന്ന ഏതെങ്കിലും നേതാക്കളെ പോലെയല്ല, ആ റബ്ബ് വല്ലാത്ത കാരുണ്യമുള്ള റബ്ബാണ്. ആ റബ്ബിലേക്കൊരു മനുഷ്യൻ മനസ്സ് തിരിച്ചു കഴിഞ്ഞാൽ, ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചു ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആക്ക് ഇജാബത്തായി പോയി, അവന്റെ ദുആക്ക് റബ്ബ് ഉത്തരം കൊടുത്തു പോയി. അതിനെന്ത് വേണമെന്നറിയോ? ആ റബ്ബ് എന്നെ കൈയൊഴിക്കില്ലെന്ന ഉറച്ച വിശ്വാസം വേണം. ആ റബ്ബ് എനിക്ക് പകരം തരുമെന്ന ഉറച്ച വിശ്വാസം വേണം. ആ റബ്ബ് എന്നെ കൈയൊഴിക്കില്ല എന്ന ഉറച്ച വിശ്വാസം വേണം. ആ റബ്ബ് എനിക്ക് എപ്പോഴും തരുന്ന റബ്ബാണെന്ന ഉറച്ച വിശ്വാസം വേണം. ഈ നിലക്കൊരു മനുഷ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവനെ റബ്ബ് വെറുതെ ആക്കൂല. അതുകൊണ്ടാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്, പ്രായമുള്ള സമയത്തും ഞാൻ ഇതുവരെ ദുആ ചെയ്തിട്ട് എനിക്ക് എന്റെ റബ്ബ് ദുആ ഇജാബത്ത് തന്നിട്ടുണ്ട്. റബ്ബനാ വതഖബ്ബൽ ദുആ. എന്റെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. എന്താ ദുആ? എന്നെ നീ നിസ്കാരക്കാരനാക്കണേ അല്ലാ. എന്റെ സന്താന പരമ്പരകളെയും നീ നല്ല നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാക്കി തരണേ അല്ലാ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റബ്ബാ പരമ്പരയിൽ എത്തിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പരമ്പരയിൽ വന്നു. ഇപ്പൊ നിങ്ങളൊക്കെ ഈ സദസ്സിൽ എന്തിനാ വന്നൊരുമിച്ചുകൂടിയത്? മഹാനായ തങ്ങളവരുകൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അല്ലാ ഞങ്ങളെ സീയന്മാർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അവരെ
തണലിലായി നിന്റെ ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും ഇഖ്ലാസും ഒക്കെ ഞങ്ങൾക്കും തരണേ അല്ലാ. നിങ്ങൾ നോക്കുക, ഇബ്രാഹിം നബി അലൈഹി സലാം മഹാനായ തങ്ങൾ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഉപ്പാപ്പമാരെണ്ണിയാ പേരെണ്ണിയാൽ ആ ഇബ്രാഹിം നബി അലൈഹി സലാമിനായ എത്തിച്ചേരുന്നത് ഇന്നും ആ പരമ്പരകൾ ലോകത്തിന് നേതൃത്വം നൽകുകയല്ലേ. മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമിന്റെ ദുആക്കുള്ള ഇജാബത്താണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ചരിത്രം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. മഹാനായ തങ്ങൾ അവർക്ക് സമ്മതമാണെന്ന് ഞാൻ കരുതുന്ന ഒരു ചെറിയ ചരിത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. ദൂരെ നിൽക്കുന്ന വിശ്വാസികൾക്കൊന്ന് സദസ്സിലേക്ക് അടുത്തു വന്നു നമുക്ക് മഹാനായ തങ്ങൾ അവരുള്ള ദുആ എന്ന് എഴുതും. അല്ലാ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ ഒന്ന് കബൂലാക്കി തരണയല്ലോ. വിശ്വാസികളും നിരുന്ന സ്ഥലത്ത് എഴുന്നേറ്റിരുന്നു. ദൂരെ നിൽക്കുന്ന വിശ്വാസികൾക്കൊന്ന് സദസ്സിലേക്ക് വന്നു. മഹാനായ തങ്ങൾ അവരുടെ ദുആ ചെയ്യുന്നു. നമ്മൾ ദൂരെ പോയിരിക്കേണ്ടവരല്ല, നമ്മൾ തങ്ങൾ അവരുടെ സദസ്സിലേക്ക് വന്നിരിക്കണം. തങ്ങൾ അവരുടെ ദുആയും കഴിഞ്ഞ് നമുക്കൊന്ന് പിരിയണം. അല്ലാ, ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സും ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നു മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാ, കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ഞാൻ ഈ അടുത്ത് ഒരാളെ കണ്ടപ്പോ അയാളുമായി സംസാരിക്കുന്നതിനിടയിൽ അയാൾ ബാപ്പന്റെ പേര് ചോദിക്കാൻ ഇടയായി. ബാപ്പന്റെ പേര് ചോദിച്ചു, ബാപ്പനെ പരിചയപ്പെടാൻ ആവശ്യമായി. അപ്പൊ പിന്നെ അയാൾ ബാപ്പന്റെ ജോലി അറിയേണ്ട ആവശ്യം വന്നപ്പോ ഞാൻ അയാളോട് ചോദിച്ചു, എന്താ നിങ്ങളെ ബാപ്പന്റെ ജോലി? അതൊരാവശ്യത്തിന് വേണ്ടി ചോദിച്ചതാണ്. അത്യാവശ്യത്തിന് അങ്ങനെ ജോലി സ്ഥലങ്ങളിലേക്ക് പോയാൽ ചിലപ്പോൾ ചോദിക്കേണ്ടി വരും, അദ്ദേഹം ചില സ്ഥലങ്ങളിലെത്തിയാൽ ചോദിക്കേണ്ടി വരും. ബാപ്പന്റെ പേര് ചോദിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ബാപ്പന്റെ പേര് ചോദിക്കുന്നത് തെറ്റല്ല, ബാപ്പന്റെ ജോലി ആവശ്യമാണെങ്കിൽ ചോദിക്കുന്നതിനും പറഞ്ഞു കൊടുക്കുന്നതും തെറ്റല്ല. പക്ഷെ ഈ ചെറുപ്പക്കാരനോട് ഞാൻ ബാപ്പന്റെ ജോലി ചോദിച്ചപ്പോ ഈ ചെറുപ്പക്കാരനൊന്നും മടിച്ചു, ബാപ്പന്റെ ജോലി പറയുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ബാപ്പാന്റെ ജോലി പറയാൻ ഇയാൾ മടിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങൾ മടിക്കുന്നത്? അപ്പൊ ഇയാൾ പറയാണ്, പറയാൻ മടിയുള്ള ഒരു ജോലിയാണ്, പറയാൻ മടിയുള്ള ഒരു ജോലിയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, സ്വന്തം ബാപ്പ ജോലി ചെയ്യുന്നത് ഹറാമല്ലെങ്കിൽ, ബാപ്പ ജോലി ചെയ്യുന്നത് ഹറാമല്ലെങ്കിൽ അല്ലാ അനുവദിച്ച ജോലിയാണെങ്കിൽ ആരെ മുന്നിലും പറയുന്നതിന് ഭയപ്പെടേണ്ടതില്ല, ആരോടും പറയുന്നതിന് നാണം വേണ്ടതില്ല. കൈകൊണ്ട് അധ്വാനിച്ചെടുക്കുന്ന ജോലിയാണോ? അവന്റെ ജോലിയെടുത്തുള്ള ഭക്ഷണത്തിലും അവന്റെ പണത്തിലും ബറക്കത്തുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു കാലഘട്ടമല്ലേ നമ്മളെ കാലഘട്ടവും. മക്കൾ ബാപ്പമാരെ ജോലി പറയാൻ മടിക്കുന്ന കാലം. ബാപ്പാനെ മുന്നിൽ കൊണ്ടുവന്നാൽ എന്റെ ഈ ന്യൂ ജനറേഷൻ കോലനോട് തോളത്തോട് യോജിക്കാത്ത ബാപ്പാന്റെ വേഷം ഇതാലും. എന്നെ പേടിച്ച് ബാപ്പനെ പരിചയപ്പെടുത്താത്ത മക്കളുള്ള കാലമല്ലേ. എന്റെ ന്യൂ ജനറേഷൻ വസ്ത്രത്തോട് യോജിക്കൂല, എന്റെ ന്യൂ ജനറേഷൻ തലയിലെ മുടിയോട് യോജിക്കൂല, എന്റെ ന്യൂ ജനറേഷൻ താടിയോട് യോജിക്കൂല. ബാപ്പാന്റെ താടി നല്ല വെളുത്ത താടിയ, നല്ല മുസ്ലിയാര താടി പോലെ നീണ്ട താടിയ, നല്ല പറക്കത്തുള്ള മുഖമാ. പക്ഷെ എന്റെ കോളേജിലെ കുട്ടികൾ എന്നെ കണ്ടാൽ എന്റെ ബാപ്പയിലേക്ക് ചേർത്തി നോക്കിയാൽ എന്നെ ഇകയറ്റി പറയുമോന്ന് പേടിച്ചിട്ട് ബാപ്പാനെ പരിചയപ്പെടുത്താൻ മടിക്കുന്ന മക്കളുള്ള കാലമല്ലേ നമ്മളെ കാലം. അല്ല, നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ഈ മനുഷ്യനോട് ഞാൻ എന്താ ജോലി എന്ന് ചോദിച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, എന്താ ജോലി എന്നറിയോ? പറയാൻ ചെറിയ മടിയുള്ളൊരു ജോലിയാണ്, പറയാൻ ചെറിയ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ പറയാ, ഞാൻ പ്രസംഗത്തിനിടയിൽ പറയാൻ മറന്നുപോയതാണ്, കുറ്റിയാടി സിറാജുൽ ഹുദന്റെ കലണ്ടർ ഇവിടെ കിട്ടും, എല്ലാവരും കയ്യിൽ വരുമ്പോ വാങ്ങണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ 5 പൈസ വേണ്ടല്ലോ, കലണ്ടർ 1000 രൂപ വേണം. ആമീൻ പറയാൻ പൈസ വേണ്ടല്ലോ, അതൊക്കെ പറഞ്ഞൂടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരു കലണ്ടർ എല്ലാവരും വാങ്ങണം. കൊണ്ടുവന്ന ഒരൊറ്റ കലണ്ടർ ബാക്കി ഉണ്ടാകരുത്. നാളെ മംഗലാപുരത്തേക്ക് പോകുമ്പോൾ കുറ്റിയാടി പോയിട്ട് വേറെ കലണ്ടർ എടുക്കാൻ നിങ്ങളൊക്കെ അതിന്റെ തൗഫീഖ് ഉണ്ടാക്കി തരണം. എനിക്കൊരു കൂലി ഇട്ടിക്കോട്ടെ. അല്ലാഹു തആല ഇനി നല്ലോണം ധാരാളം നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും കൂട്ടി തരട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ ഇയാൾ പറയാണ്, എനിക്ക് ജോലി പറയാൻ മടിയാണ്. ആരാ ജോലി? സ്വന്തം ബാപ്പാന്റെ ജോലി പറയാൻ മടിക്കാണ്. മഹാനായ തങ്ങളെ ഇത്തിയിട്ട് ഞാൻ എന്നെ നീട്ടി പറയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തിനാ മടിക്കേണ്ട ആവശ്യം? ബാപ്പാന്റെ ജോലി, ബാപ്പ ഹറാമായ എന്തെങ്കിലും ജോലിയാണോ മോനെ എടുക്കുന്നത്? ടാക്കീസിലാണോ? അല്ല അല്ല, അതുപോലെയുള്ള എന്തെങ്കിലും ഹറാമായ ജോലിയാണോ? ഹറാമായ ജോലിയൊന്നല്ല, എന്നാലും ഇന്നത്തെ കാലത്ത് പറയാൻ മടിക്കുന്ന ഒരു ജോലിയാണ്. ഞാൻ ചോദിച്ചു, എന്താ ജോലി?
അപ്പൊ ഇയാളെന്നോട് പറഞ്ഞു, ബാപ്പ ഇരുമ്പിന്റെ മണിക്കാരനാ, ഞങ്ങളെ നാട്ടിലെ കൊല്ലപ്പണിക്കാരെന്നാ പറയാ. ഇവിടെ എന്താ പറയാൻ എനിക്കറിയില്ല. പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോഴേക്ക് അയാൾ മോശക്കാരനായി പോകുമെന്ന് വിചാരിക്കരുതോ. ഞാൻ ഈ അടുത്ത് എവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, മുഖത്തിന്റെ മുക്രി എന്ന് വിളിക്കാതിരിക്കാൻ, അതൊരു അപമാനമാണെങ്കിൽ വിളിക്കാതിരിക്കലാ നല്ലത്. അയാളെ അപമാനിക്കുക എന്നുള്ള നീയത്തോടെയാണോ മുക്രി എന്ന് വിളിക്കുന്നത്? അങ്ങനെ വിളിക്കാൻ പാടില്ല. അങ്ങനെ ചില ആളുകൾ വിളിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അതേ സ്ഥാനത്ത് മുക്രി എന്ന പദത്തിൽ നിന്നാണ് ഇത് വന്നത്. ബഹുമാനിച്ചിട്ടാണോ മുക്രി എന്ന് വിളിക്കുന്നത്? എന്നാ മുക്രി എന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എന്ത് വിളിക്കുന്നു എന്നതിലല്ലേ ഇരുപ്പ്. നിസാരപ്പെടുത്തിയ ഒരു വാക്കും മറ്റൊരാളെ കുറിച്ചും പറയാൻ പാടില്ല. മുമ്പ് കാലങ്ങളിൽ കൊല്ലപ്പണിക്കാരി എന്ന് പ്രയോഗിക്കാറുണ്ടായിരുന്നു. നിങ്ങളെ നാട്ടിൽ അങ്ങനെ പ്രയോഗിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇരിക്കട്ടെ, ഞാൻ ഇയാളോട് ചോദിച്ചു, അതൊരു മോശം ജോലിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങളെ തെറ്റിദ്ധാരണയായ നബിയുല്ലാഹി ദാവൂദ്, നബിയുല്ലാഹി ദാവൂദ് അലാ നബീന അലൈഹി സലാം, ആ നബിമാരെ ഒക്കെ കൂടെ റബ്ബ് നമുക്ക് സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള തൗഫീഖ് തരട്ടെ. അവരോടുള്ള സ്നേഹമാണ് നമ്മളെ വിജയം. അതുപോലെ ഇവിടെ കിടക്കുന്ന മഹാന്മാർ, അതുപോലെയുള്ള വലിയ വലിയ ഔലിയാക്കൾ, അവരൊക്കെ ബർക്കത്താണ്, അവരൊക്കെ പൊരുത്തമാണ് നമ്മളെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. അല്ലാ, ഞങ്ങൾക്ക് അവരെയൊക്കെ സ്നേഹിക്കാനും അവരെ പൊരുത്തം കിട്ടാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ, മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലാ നബീന അലൈഹി സലാം, ആ ദാവൂദ് നബി അലൈഹി സലാമിനെ കുറിച്ച് ഖുർആൻ പറയാണ്, വഅലന്നാ ലഹുൽ ഹദീദ്, ആ ദാവൂദ് നബി അലൈഹി സലാമിന് ഇരുമ്പിനെ നമ്മൾ കീഴ്പ്പെടുത്തി കൊടുത്തു. ഏതുപോലെ മെഴുകാക്കുന്നത് പോലെ ഇരുമ്പിന് ഏതൊക്കെ രൂപത്തിൽ ഒടിക്കണോ, ഇരുമ്പിന് ഏതൊക്കെ രൂപത്തിൽ വളക്കണോ, അതിന് തീയിൽ കൊണ്ടുപോയി ചൂടാക്കേണ്ടതില്ല, തീ ചൂളയിൽ വെക്കേണ്ടതില്ല. അതില്ലാതെ തന്റെ മഹാനായ നബിയുല്ലാഹി ദാവൂദ്, നബിയുല്ലാഹി ദാവൂദ് അലൈഹി സലാമിന് ഇരുമ്പിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അല്ല കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ. ആ ദാവൂദ് നബി അലൈഹി സലാം എടുത്ത പണിയല്ലേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യം? അങ്ങനെ ബാപ്പാന്റെ ജോലി പറയാൻ മടിക്കുന്നവരായി പോകരുത് എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്തു, മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇരുമ്പ് കൊണ്ട് കളിച്ചിട്ടുണ്ട്, അല്ല ഇരുമ്പിനെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാ പറഞ്ഞത്. ഇരുമ്പിന്റെ ജോലിയെടുക്കുമ്പോഴേക്ക് മോശക്കാരനായി പോകുമെന്ന് തെറ്റിദ്ധാരണ വേണ്ട. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, അങ്ങനെ കൈകൊണ്ട് അധ്വാനിക്കുന്ന ഏത് അധ്വാനവും ബഹുമാനമുള്ളതാണ്. ഞങ്ങൾ മോശക്കാരാണെന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ജോലിയാണോ, അതിൽ ബറക്കത്തുണ്ടെന്ന് പറഞ്ഞതാരാ? ബറക്കത്ത് ലോകത്ത് ലഭിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ലോകത്തുള്ള സർവ ബറക്കത്തും മാരുമുഖേന കിട്ടിയതാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയല്ലേ. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്, കൈകൊണ്ടെടുക്കുന്ന ജോലിയാണോ ഹലാലായ ജോലിയാണോ, അതിൽ വലിയ ബറക്കത്ത്. ഇരിക്കട്ടെ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു ഭരണാധികാരി, ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ഭരണം വിശാലമായ ഭരണമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ആ ദാവൂദ് നബി അലൈഹി സ്വലാം ഭരിക്കുമ്പോഴാണ് ഈജിപ്തിൽ ഇന്നും പോയാൽ ജനങ്ങൾ അത്ഭുതത്തോടെ കാണാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണ്? അഹ്റാമത്ത് എന്നാണ് പറയപ്പെടാറ്. അതെവിടെയുള്ള പിരമിഡാണ്? ആ പിരമിഡിനെ കുറിച്ച് ചില ചരിത്രങ്ങളിൽ കാണാം, അതിന് അടിസ്ഥാനമുണ്ടോ എന്ന് എനിക്കറിയില്ല. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സ്വലാമിന്റെ കാലത്ത് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നേതൃത്വത്തിലാണ് ഇത് പണിതെന്ന് ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്. ചില ചരിത്രങ്ങളിൽ അങ്ങനെ എഴുതി വെച്ചതും കാണാറുണ്ട്. അതിലെത്രത്തോളം അടിസ്ഥാനമുണ്ട് എന്നതിന്റെ കഥ ഈ കാര്യത്തെ കുറിച്ച് എനിക്കറിയില്ല. ഏതായാലും ദാവൂദ് നബി അലൈഹി സ്വലാം അങ്ങനെ ലോകത്ത് പലതും കീഴ്പ്പെടുത്തി ഭരണം നടത്തിയ മഹാനാണ്. ആ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ ഒരിക്കൽ കംപ്ലൈന്റുമായി വന്നു. നീണ്ട ചരിത്രമാണ്, ചുരുക്കി പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുന്നു. എന്താണ് കംപ്ലൈന്റ് എന്നറിയോ? അവിശ്വാസികളായ ചില ഭരണാധികാരികളെ കുറിച്ചാ കംപ്ലൈന്റ്. എന്താണ് അവരെ പ്രത്യേകത? ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ജീവിക്കുന്ന ഈ കൂട്ടം പതി അവിശ്വാസികളായ ഭരണാധികാരികളും നല്ല വിശ്വാസത്തിൽ ജീവിക്കുന്ന മുസ്ലിമികളെ വെറുതെ കൊന്നുകളയാണ്, ആവശ്യമില്ലാതെ കൊല ചെയ്യാണ്, ആവശ്യമില്ലാതെ കൊണ്ടുപോയി അവരെ കുരിശിൽ തറയ്ക്കുകയാണ്.
അങ്ങനെ ഒരുപാട് ആളുകളെ കൊല ചെയ്തപ്പോ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സലാമിന്റെ അടുക്കലേക്ക് ഒരു കംപ്ലൈന്റുമായി പോയി. ദാവൂദ് നബി അലൈഹി സലാം എന്ത് പദവി പ്രഖ്യാപിച്ചു? അയാളെ വിളിച്ചുകൊണ്ട് വരാൻ പ്രഖ്യാപിച്ചു. വിചാരണ നടത്തി. ദാവൂദ് നബി അലൈഹി സലാമിന്റെ കീഴിലുള്ള ഭരണാധികാരിയ വിചാരണ നടത്തിയപ്പോ മനസ്സിലായി ഇയാൾ നിരപരാധിയല്ല, തെറ്റുകാരനാണ്. ചരിത്രം നീണ്ടതാണ്, ചുരുക്കി പറഞ്ഞ് ഞാൻ അങ്ങനെ നിർത്തട്ടെ. ദാവൂദ് നബി അലൈഹി സലാം വിധിയേറി. എന്താണ് വിധി എന്നറിയോ? ആരും ആൾ താമസമില്ലാത്ത മലയുടെ മേലെ കൊണ്ടുപോയി താമസിപ്പിക്കലാണ്. ആ മലയുടെ മേലെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടു ശരീരം മുഴുക്കെ ബന്ധി ചെയ്യലാണ്. കുരിശിൽ തറിക്കല, വെള്ളം കിട്ടാതെ ചത്തുപോകണം, ഭക്ഷണം കിട്ടാതെ ചത്തുപോകണം, അങ്ങനെ നിരകിച്ച് ചത്തുപോകണമെന്ന കോടതി വിധി. കോടതിയുടെ വിധി വന്നപ്പോ അവിടെ നിയമപാലകർ പോയി ഈ രാജാവിനെ കൊണ്ടുപോയി ഒരു മലയോര പ്രദേശത്ത് കൊണ്ടുപോയി. നീണ്ട ചരിത്രമാണ്, തങ്ങളവർക്കളെ എത്തിയിട്ട് ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല, ചുരുക്കി പറഞ്ഞ് ഞാൻ അങ്ങനെ നിർത്തുന്നു. മലയുടെ മേലെ കൊണ്ടുപോയി ഈ മനുഷ്യനെ ബന്ധു ചെയ്തു, കുരിശിലേറ്റിപ്പോയി. ഭക്ഷണമില്ല, വെള്ളമില്ല, ആൾതാമസമില്ലാത്ത ഈ മലയുടെ മേലെ ഒറ്റക്ക് കിടക്കുന്ന സമയത്ത് ഈ മനുഷ്യനൊരൊറ്റ വിളിയ മാലിക്കുൽ മുലൂക്കായ അല്ലാ യാ മൈ യുജീബു മദിയാ മൈ യുജീബു ദുആ അൽ മുൽതറീ പ്രയാസം അനുഭവിച്ചു കഴിയുന്നവർക്ക് ഉത്തരം നൽകുന്ന അല്ലാ നിന്റെ നബി എന്നെ കൈവഴിച്ചു പോയി, പല നിയമപാലകരും എന്നെ കൈവഴിച്ചു പോയി, പലരും എന്നെ കൈവഴിച്ചു പോയി, ഞാൻ നിന്നെ കൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്നു. നീ വല്ലാത്ത കാരുണ്യമുള്ള റബ്ബാണ് അല്ലാ, നീ വല്ലാത്ത കാരുണ്യവും വിശാലവും, ഏത് തെറ്റ് ചെയ്തവനും പുറത്തു കൊടുക്കുന്ന റബ്ബാണ് അല്ലാ. പ്രയാസം അനുഭവിച്ചു ദ്വാ ചെയ്യുമ്പോൾ, വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് ദ്വാ കിജാബത്ത് കൊടുക്കുന്ന റബ്ബേ, എന്റെ വാദുകൾക്കുന്ന ഉപ്പമാരെ, എന്റെ വാദുകൾക്കുന്ന ഉമ്മമാരെ, എന്റെ വാദുകൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ വാദുകൾക്കുന്ന പ്രിയപ്പെട്ട മുത്തല്ലിനീങ്ങളായ സുഹൃത്തുക്കളെ, ഈ അന്ത്യരാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെയിൽ അവരുടെ മനസ്സിന് മുറിവേറ്റ സമയമാണ്. ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്ക് ഇജാബത്താണ്. ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്താണ്. ഇന്ത്യ രാജ്യത്തുള്ള സർവ്വ ജനങ്ങളെ മനസ്സിനും മുറിവേറ്റ സമയമാണ്. ഒന്ന് റബ്ബിലേക്ക് കൈയർത്തി മനസ്സറിഞ്ഞങ്ങ് ദുആ ചെയ്താൽ വെറുതെയായി പോകുമെന്നുള്ള ധാരണ വേണ്ട കേട്ടോ. ദുആ നഷ്ടത്തിലാകുമെന്ന ധാരണ വേണ്ട കേട്ടോ. ചോദിച്ചാൽ കൊടുക്കുന്ന റബ്ബിലേക്ക് മനസ്സ് തിരിച്ചോ. ആ റബ്ബ് ദുനിയാവിലേതെങ്കിലും ഭരണാധികാരികളെ പോലെയല്ല, ദുനിയാവിൽ നീ കാണുന്ന ഏതെങ്കിലും നേതാക്കളെ പോലെയല്ല, ദുനിയാവിൽ നീ കാണുന്ന ഏതെങ്കിലും ജനങ്ങളെ പോലെയല്ല. അവൻ അർഹമുർ റഹീമീനാണ്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹി ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. നബിയെ പറയൂ, ആരെയാ വിളിക്കുന്നത്? തെറ്റുപറ്റിപ്പോയ അടിമകളോട് പറയാനാ പറയുന്നത്? അല്ല പറയാണ്, എന്നിട്ട് യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹി, അവരെ ശരീരത്തോട് തെറ്റും പാപവും ഒക്കെ ചെയ്തു എന്റെ അടിമകളെ, ഞാനെന്തെങ്കിലും എന്റെ ബാപ്പ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ, എന്റെ ഉമ്മ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ, എന്റെ നാട്ടുകാർ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ, ഉപ്പ പറയുന്നത് ഉമ്മാനോട് നിന്റെ മോൻ ചെയ്തതറിയുമെന്നാണ്, ഉമ്മ ബാപ്പനോട് പറയുന്നത് നിങ്ങളെ മകൻ ചെയ്തു എന്നറിയാവുന്നതാണ്. ബാപ്പ ഏറ്റെടുത്തില്ല, ഉമ്മ ഏറ്റെടുക്കുന്നില്ല. ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയപ്പോ സ്വന്തം ഭർത്താവിനോട് പറയുന്ന സമയത്ത് പോലും എന്റെ ഉമ്മ പറയുന്നത് നിങ്ങൾ
നിങ്ങളെ മോൻ ചെയ്തത് കണ്ടു എന്നാണ്. ഇനി എന്റെ മകനൊരു തെറ്റ് ചെയ്താലോ ഞാൻ ഭാര്യനോട് ചോദിക്കുന്നത് എന്താ, നിന്റെ മോൻ ചെയ്ത തെറ്റ് നീ അറിയൂ എന്നാണ്. ഭാര്യ എന്നോടാണ് പറയുന്നതെങ്കിൽ അവൾ എന്നോട് ചോദിക്കുന്നത് നിങ്ങളെ മോൻ ചെയ്ത തെറ്ററിയോ എന്നാണ്. സ്വന്തം മകനാണെന്ന് പറയാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ മോൻ തെറ്റ് ചെയ്തു എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാൻ, എന്റെ മകൻ തെറ്റ് ചെയ്തു എന്ന് പറയാൻ ഉമ്മ ഇഷ്ടപ്പെടുന്നില്ല, ബാപ്പ ഇഷ്ടപ്പെടുന്നില്ല. ലോക സുഖാവായ റബ്ബിന്റെ കാരുണ്യം കണ്ടില്ലേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ നബിയേ പറയൂ, യാ ഇബാദിയല്ലദീന സറഫു അലാ അൻഫുസിഹിം, അവരെ ശരീരങ്ങളോട് അക്രമം ചെയ്തുപോയ എന്റെ പ്രിയപ്പെട്ട അടിമകളില്ലേ, എന്റെ അടിമ എന്ന് പറയുന്നതിന് അല്ലാഹുക്ക് വിഷമം തോന്നിയില്ല. വെറുതെ ആടോ അവൻ അർഹമുറാഹിമീനാണെന്ന് പറയുന്നത്. സ്വന്തം ബാപ്പയും ഉമ്മയും ഏറ്റെടുക്കൂല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അല്ല പറയുന്ന യാ ഇബാദി അല്ലദീന അസ്റഫു, എന്റെ അടിമ എന്നല്ല പ്രയോഗിക്കുന്നത് തന്നെ. ലാത്തക്കനത്തു മിർ റഹ്മത്തില്ലാ, റബ്ബിന്റെ കാരുണ്യത്തിലും നിങ്ങൾ ദൂരെയായി പോകാൻ പാടില്ല. ഈ അടിമനെ കൊണ്ടുപോയി, ഈ രാജാവിനെ കൊണ്ടുപോയി അവിടെ അങ്ങ് അറസ്റ്റ് ചെയ്തു. ഭക്ഷണമില്ല, വെള്ളമില്ല, മനസ്സറിഞ്ഞുള്ള മുസ്ലിമേ മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും പോകേണ്ടി വരുമോ? സ്വന്തം വീട് വിട്ടിട്ട് 300 ആളുകൾ കിടക്കേണ്ട സ്ഥലത്ത് 3000 ആള് താമസിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ, 3000 ആളുകൾ താമസിപ്പിക്കേണ്ട സ്ഥലത്ത് 30,000 ആളുകൾ താമസിപ്പിക്കൂ എന്ന് പറഞ്ഞ് ഏതെങ്കിലും അതേ ഫാസിസ്റ്റ് ഭരണാധികാരികൾ നിന്റെ മനസ്സിനെ ഭയപ്പെടുത്തിയിട്ടുണ്ടോ? പേടിക്കേണ്ടതില്ല. ഏതക്രമിക്കപ്പെട്ടവന്റെ ദ്വാഗു ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് തിരിച്ചു ദ്വാജിരു. ഒരു വിധി കൊണ്ട് തോറ്റുപോയി എന്ന് വിചാരിക്കരുത്, രണ്ട് വിധി കൊണ്ട് തോറ്റു എന്ന് കരുതരുത്, 3 വിധി കൊണ്ട് മതിയാക്കി പോകരുത്. എന്റെ റബ്ബ് വല്ലാത്ത കാരുണ്യമുള്ള റബ്ബാണ്, അവനെ കൈവയ്ക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തോട് എന്ത് സംഭവിച്ചാലും മുന്നേറണേ. സമരത്തിൽ ഒന്ന് പിന്തിരിയാൻ പാടില്ല. എന്റെ റബ്ബെന്നെ കൈവയ്ക്കില്ലെന്ന വിശ്വാസത്തോട് ദുആ ചെയ്യണം. റബ്ബ് നമ്മുടെ ദുആക്ക് ഇജാബത്ത് തുടരട്ടെ. നബിയുള്ളാഹി ദാവൂദ് നബി അലൈഹി സലാമിന്റെ പട്ടാളങ്ങൾ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് വെച്ച മതേ ഭരണാധികാരി ദിവസങ്ങൾ കഴിഞ്ഞു പോയി, ചത്തിട്ടുണ്ടാവാം മരിച്ചിട്ടുണ്ടാവാം, കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന നിലക്ക് പട്ടാളങ്ങൾ ചെന്നു കൊണ്ടുപോശിൽ തറച്ച ഭരണാധികാരി ചിരിച്ചു നിന്ന് സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. ഒരു പോറലും പറ്റിയിട്ടില്ല. ജനങ്ങൾ വന്ന് മഹാനായ നബിയുള്ളാഹി ദാവൂദ് അലൈഹി സലാമിന്റെ അടുക്കൽ വന്ന് കംപ്ലൈന്റ് പറയുന്നു, യാ നബി അല്ലാഹുവിന്റെ പ്രവാചകരേ, അലാ നബീന അലൈഹി സലാം, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ മലയുടെ മേലെ കൊണ്ടുപോയി കെട്ടിയിട്ടു, ഭക്ഷണം കൊടുത്തിട്ടില്ല, വെള്ളം കൊടുത്തിട്ടില്ല. ഒന്നും കൊടുക്കാത്ത ആരുമില്ലാത്ത മലയോര പ്രദേശത്ത് കൊണ്ടുപോയി ഞങ്ങൾ ആ മനുഷ്യനെ കെട്ടിയിട്ട്, പക്ഷേ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ അയാളെ ചിരിച്ച് സ്വീകരിക്കുകയാണല്ലോ. ഞങ്ങൾ നാണം കെട്ടുപോയി. മഹാനായ നബിയുള്ളാഹി ദാവൂദ് അലൈഹി സലാം രണ്ടറക്കയത്തങ്ങ് സുന്നത്ത് നിസ്കരിച്ചു. നിസ്കരിച്ചുള്ള ദ്വാക്ക് വലിയ ഇജാബത്താണേ ഉമ്മമാരെ, നിസ്കരിച്ചുള്ള ദ്വാക്ക് വലിയ ഇജാബത്താണേ ഉപ്പമാരെ. അത് ഫർള് നിസ്കാരം കൂടിയാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അതും പള്ളിയിൽ നിസ്കരിച്ചിരുന്നിട്ട് ഒന്നിച്ചു ദ്വാർക്കുന്നതാണെങ്കിൽ പിന്നെ അതിന്റെ മഹത്വം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടല്ലേ സഹാബത്തിന്റെ കൂട്ടത്തിൽ നേനേറ്റൊരു സഹാബി പോയപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, നിങ്ങൾക്കൊന്നും അള്ളാഹനോട് ചോദിക്കാനൊന്നുമില്ലേ, എങ്ങോട്ടാ പോകുന്നത്? നിസ്കരിച്ചിരിക്കുന്ന വലിയ ഇജാബത്തുള്ള ദുആയാണ്. പിന്നെ ഫർള് നിസ്കരിച്ചിട്ടുള്ള ദുആയാണെങ്കിൽ പറയേണ്ടതില്ലല്ലോ. ഇരിക്കട്ടെ മഹാനായ നബിയുള്ളാഹി ദാവൂദ്
അലൈഹി സലാം രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ഒരൊറ്റ ദുആ. അല്ലാഹ് ഞാൻ ആ മനുഷ്യനെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു, കൊല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടു, അവനൊരു തകരാറും പറ്റിയില്ലല്ലോ, ഒരു കേടുപാടും പറ്റിയില്ലല്ലോ. എന്താണ് ഈ അത്ഭുതമെന്നൊന്ന് എനിക്ക് പറഞ്ഞു തരൂ. അല്ലാ ഈ മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നൊന്ന് എനിക്ക് പഠിപ്പിച്ചു തരൂ, എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് എനിക്ക് അറിയിച്ചു തരൂ എന്ന് മഹാനായ നബിയുല്ലാഹി മഹാനവറുകൾ വാരിയിതപ്പോൾ ഉത്തരം കിട്ടിപ്പോയി. ഓ ദാവൂദ് നബിയേ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി ശരിയാണ്, ജനങ്ങൾ വന്ന ആളെ പിടികൂടി ശരിയാണ്, നിങ്ങളെടുക്കലെത്തിയിട്ട് നിങ്ങളും മേളെ പിടികൂടി ശരിയാണ്, അടിമകളായ നിങ്ങൾ മുഴുവനും എന്റെ പൊറുതി കാത്തിരിക്കുന്ന അടിമകളല്ലേ. ആ അടിമ മലയിലെത്തിയിട്ട് എന്നെ ഒരൊറ്റ വിളിയാടും, പ്രയാസം അനുഭവിച്ച് വിളിക്കുന്ന വിളിയാടും, ഉത്തരം തരുന്ന റഹ്മാനായ അല്ലാ, ഗഫാറായ അല്ലാ, റഹീമായ അല്ലാ, ഗഫൂറായ അല്ലാ എന്ന് പറഞ്ഞ് മലയോര പ്രദേശത്ത് ആരുമില്ലാതെ ഒറ്റയ്ക്ക് റബ്ബിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് കരഞ്ഞു കരഞ്ഞ് കണ്ണുനീരൂക്കിയപ്പോ ഞാൻ എന്റെ അടിമകൾക്ക് കാരുണ്യം ചെയ്യുന്ന റബ്ബാടു ദാവൂദ് നബിയേ അലാ നബീനാ അലൈഹി സലാം. മനസ്സറിഞ്ഞങ്ങ് പൊറുക്കല്ല ചോദിച്ചപ്പോ ഞാൻ അയാൾക്ക് പൊറുത്തുപോയി. പിന്നെ നിങ്ങൾ കൊല്ലണമെന്ന് തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ, എന്റെ തീരുമാനത്തെ മറികടക്കാൻ കഴിയുന്നൊരു തീരുമാനം ഒരു ഭരണാധികാരിക്കുമില്ലോ. ഞാനവന് പ്രൊട്ടക്ഷൻ കൊടുത്തുപോയി. എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ, എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ, ഇന്ത്യ രാജ്യത്തിന്റെ സർവ്വ നന്മയും കഴിഞ്ഞു എന്ന് ചിന്തിക്കണ്ട. ഇന്ത്യ രാജ്യത്തിന്റെ സർവ്വ നന്മയും ഫാസിസ്റ്റ് ഭരണാധികാരികളും കാക്ക വന്ന് റാഞ്ചി കൊണ്ടുപോയി എന്ന് തെറ്റിദ്ധരിക്കണ്ട. ലോകസഭാവായ റബ്ബ്, ആ റബ്ബ് കൈയൊഴിക്കാത്ത റബ്ബാണ്, ഖേദിച്ച മടങ്ങുന്ന അടിമകളെ ഇഷ്ടപ്പെടുന്ന റബ്ബാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തുവാബീന വ യുഹിബ്ബുൽ മുതതഹിരീന. പൊറുക്കല്ല ചോദിക്കുന്ന അടിമകളോട് റബ്ബിന് വലിയ ഇഷ്ടമാണ്, പാപമോചനം തേടുന്ന അടിമകളോട് റബ്ബിന് വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തെ മറികടക്കാൻ കഴിയുന്ന ഒരു കാക്കക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവനും ഇല്ല, ഒരു മനുഷ്യന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവനും ഇല്ല, ഒരു മൃഗത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവനും ഇല്ല, ഒരു ആഭ്യന്തരമന്ത്രിയും ഇല്ല, ഒരു പ്രധാനമന്ത്രിയും ഇല്ല, ഒരു രാജാവും ഇല്ല, ഒരു കോടതിയും ഇല്ല. ആ റബ്ബിനെ മറികടക്കാൻ കഴിയുന്നൊരു കോടതി, ആ റബ്ബിനെ മറികടക്കാൻ കഴിയുന്നൊരു ഭരണാധികാരി, അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും മനസ്സ് തിരിക്കുന്നതിന് പകരം ലോകസഭാവായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് അവനോട് പൊറുക്കൽ ചോദിച്ച് അവനിലേക്ക് മടങ്ങി അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ അടിമകളായ പാവപ്പെട്ട ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. അടുത്ത ദുആമാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം പറഞ്ഞത് റബ്ബന ഉഫിർലി വലി വാലിദൈയ വലി മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അല്ലാ എന്റെ ബാപ്പമാർക്ക് എന്റെ ഉമ്മമാർക്ക് നീ പൊറുക്കണേ അല്ലാ, എന്റെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ, എന്റെ ബാപ്പക്ക് പൊറുക്കണേ അല്ലാ, വലി മുഅ്മിനീന എന്നെ വിശ്വസിച്ച വിശ്വാസികൾക്ക് പൊറുക്കണേ അല്ലാ. യൗമ യഖൂമുൽ ഹിസാബ് വിചാരണയുടെ ദിവസം അവർക്കും ഞങ്ങൾക്കും നീ പുറത്ത് മാപ്പ് തരണേ അല്ലാ. ഇന്ന് പറഞ്ഞ ആയത്തിന്റെ ബാക്കിയും ഈ ആയത്തും റബ്ബ് തൗഫീഖ് ചെയ്താൽ നേരത്തെ പറഞ്ഞ മഹാനായ മുഅദ് ഇബ്നു ജബൽ റളിയല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉപദേശവും അവിടുത്തെ വസീയത്തും നാളെ റബ്ബ് തൗഫീഖ് ചെയ്താൽ റബ്ബ് നമുക്ക് പറയാനുള്ള ആയുസ്സും ആരോഗ്യവും ഇൽമും തഖ്വയും ഒക്കെ ഓശാരമായി തരട്ടെ. റബ്ബേ ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നൊരു മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ.
ബർഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ദുആ ചെയ്തു ഞങ്ങൾ പറഞ്ഞു മക്കൾ നന്നായി കിട്ടാനാണ് പിന്നെ ബാപ്പയും ഉമ്മാക്കും സ്വർഗം കിട്ടാനാണ് അവർക്ക് പൊറുക്കാനാണ് ഇത് തന്നെയാ ഞങ്ങൾക്കും നേർക്കാനുള്ളത് പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ ആ മഹാന്മാരായ അമ്പിയാക്കളെ ബർക്കത്തുകൊണ്ട് നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ മക്കളാണ് ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ മക്കളാണ് ഞങ്ങളെ ഉമ്മാക്ക് ദുനിയാവിൽ സന്തോഷം കൊടുക്കുന്ന മക്കളാക്കി തരണേ അല്ലാ ഞങ്ങളെ ബാപ്പമാർക്ക് സന്തോഷം നൽകുന്ന മക്കളാക്കണേ അല്ലാ റബ്ബേ ഞങ്ങൾക്കും അത്തരം നല്ല മക്കളെ തന്നു ദൈവസനുഗ്രഹിക്കണേ അല്ലാ ദുനിയാവിലും ആഹ്റത്തിലും വിഷമം തരുന്ന മക്കളെ തന്നു നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാ ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷം തരുന്ന മക്കളെ തരണേ അല്ലാ റബ്ബനഗ്ഫിർലി വലിവാലിദയ്യ ഞങ്ങളെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ ബാപ്പക്ക് പൊറുക്കണേ അല്ലാ ഞങ്ങളിത് ദുആ ചെയ്യുന്നത് ഞങ്ങളെ ഉമ്മമാര് കേട്ടാൽ ഞങ്ങളെ ബാപ്പമാര് കേട്ടാൽ അവരാശിച്ചു പോയി അവരെ ഉമ്മമാർക്ക് പൊറുക്കണേ അല്ലേ ഞങ്ങളെ ഉമ്മാമമാർക്ക് പൊറുക്കണേ അല്ലേ അവരെ ബാപ്പമാർക്ക് പൊറുക്കണേ അല്ലേ ഞങ്ങളെ ഉപ്പാപ്പമാർക്ക് പൊറുക്കണേ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തവണ ഈ സദസ്സിൽ ഞാൻ വന്ന് വാളൂറിയുമ്പോ വാളിന്റെ സദസ്സിൽ പങ്കെടുത്തിരുന്ന പലരും ഇന്ന് കബറിലാണ് കബറുതീ സ്വർഗമാക്കണേ അല്ലാ ഞങ്ങളെ വാളിന്റെ മജ്ലിസിൽ ഇതുപോലെ ഒത്തുചേരുന്ന മോമിനിയങ്ങളും മോമിനാത്തുകളും ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നത്തുൽ നഈമിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീ ജന്നത്തുൽ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാ ഞങ്ങളെ സർവ സദസ്സുകളും നീ കബൂലാക്കണേ അല്ലാ മഹാനായ തങ്ങളൂരുകളുടെ നേതൃത്വത്തിൽ ചെലൂരിൽ നടക്കുന്ന സദസ്സിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട് ഈ തവണ തങ്ങളവറുകൾ വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല റബ്ബേ ആ സദസ്സിലും വന്നവർ പലരും മരിച്ചു പോയവരുണ്ടാകാം ഞങ്ങളെ സ്ഥാപനങ്ങളോട് സഹായിച്ചവരുണ്ടാകാം തങ്ങളവറുകളെ ദർശന സഹായിച്ചവരുണ്ടാകാം അങ്ങനെ ഞങ്ങളോട് സഹകരിച്ച നിന്റെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിച്ച ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടിയപ്പോ സഹായിച്ച മോമിനീങ്ങളും മോമിനാത്തുകളും ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാ അവർക്കും ഞങ്ങൾക്കും നീ ദുനിയാവും ആഹ്റവും വെളിച്ചമാക്കി തരണേ അല്ലാ ഇന്നത്തെ ദിവസം ഞാൻ കണ്ണൂർ ജില്ലയിൽ മെനഞ്ഞാന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ സിറാജുദ്ദീയുടെ ഒരാവശ്യം പറഞ്ഞ് കൈനീട്ടിയപ്പോ ഒരുമ്മ വലിയ തടിച്ച വള കൊടുത്തേച്ചു അവിടെയുള്ള പ്രവർത്തകന്മാരെ വിളിച്ചിട്ട് അഡ്രസ് വേണമെന്ന് പറഞ്ഞപ്പോ സിറാജുദ്ദീയിലേക്ക് തന്നപ്പോ നീ വളയുടെ അഡ്രസ് വേണം റെസീപ്റ്റ് മുറിക്കാനാണ് എന്ന് പറഞ്ഞപ്പോ നിയമത്തെ കുറിച്ച് അറിയാത്ത ഉമ്മ പറഞ്ഞേച്ചു എന്റെ ശരീരത്തിൽ ഷുഗറിന്റെ രോഗം കൊണ്ട് വല്ലാത്ത പ്രയാസമുണ്ട് എനിക്ക് റെസിപ്റ്റിന്റെ ആവശ്യമില്ല എനിക്ക് ദുആയാണ് വേണ്ടത് ഞാൻ അവരോട് പറഞ്ഞു റെസിപ്റ്റ് മുറിക്കാതെ നിയമപരമായി പറ്റൂല അതുകൊണ്ട് അഡ്രസ് നിർബന്ധമായി വേണം അല്ലാഹുമ്മാന്റെ രോഗം നീ പൂർണ്ണമായി ശിഫ നൽകണേ അല്ലാ അങ്ങനെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന മോമിനീങ്ങളും മോമിനാത്തുകളും നിന്റെ ദീനിനെ സഹായിച്ച് നിന്റെ ദീനീ പ്രവർത്തനങ്ങളോട് സഹകരിച്ച് ആര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ടോ എല്ലാവരോടും നീ ശമനം നൽകണേ അല്ലാ അവർക്കും ഞങ്ങൾക്കും കാമിലായി ഈമാനോടുകൂടെയുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ മരണം തന്നു നീ അനുഗ്രഹിക്കണേ അല്ലാ പ്രസംഗം നിർത്തുന്നു അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ തങ്ങൾ അവരോട് സമ്മതം ചോദിച്ചിട്ടാണ് ഞാൻ ചരിത്രം പൂർത്തീകരിച്ചതെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നിപ്പോയെങ്കിലും മഹാനായ തങ്ങളവറുകളോട് പരസ്യമായി വാപ്പ് ചോദിച്ച് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു ഈമാനുള്ള വിശ്വാസികളെ ഞാൻ നിങ്ങളൊക്കെ ഒന്ന് നന്നാകണം എന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ വേല പറയാൻ വന്നിട്ടില്ല ഞാൻ വേല ഏറ്റെടുത്തിട്ടില്ല നിങ്ങളൊക്കെ ഞാൻ നന്നാകാൻ വേണ്ടി ദ്വേർക്കണം അള്ളാഹു അവന്റെ പൊരുത്തം ലഭിക്കുന്ന നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഞാൻ നന്നായില്ലെങ്കിൽ പറയുന്ന വേല കൊണ്ട് ഒരു ഫലം ഉണ്ടാകൂല
ചളിവെള്ളം കൊണ്ട് കഴുകിയാൽ നന്നാകൂല, നിങ്ങളൊക്കെ അധ്വാനിച്ചിങ്ങനെ പരിപാടി വെച്ചിട്ട് ഈ മുത്തായാലിമിനെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് ഒരു കാര്യമില്ലാതെ തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളൊക്കെ ഞാനൊന്ന് നന്നാകാൻ ദ്വാരക്കണം. ബാപ്പ കുറേ കാലമായി ആഗ്രഹിച്ച് ദ്വാരക്കുന്നൊരു കാര്യമാണ് മക്കൾ നന്നാകാൻ. ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അനുജന്മാരും എൻ്റെ പങ്കന്മാരും എല്ലാവരും നന്നാകാൻ നിങ്ങളെല്ലാവരും ദ്വാര ചെയ്യണം. പ്രത്യേകിച്ച് തങ്ങളവറുകളോട് ആയാലൊന്നും മുത്തായാലിമിനെ മറന്നു പോകരുത്. വസീയത്തോടെ വേദൻ്റെ സദസ്സിൽ വന്ന ഒരു മുസ്ലിമീങ്ങളെയും ഒരു മുഅ്മിനീങ്ങളെയും ഒരു സ്നേഹിക്കുന്ന വിശ്വാസികളെയും ഞാൻ മറന്നു പോകാറില്ല. അല്ലാഹ് ഞങ്ങളെ വേദൻ്റെ മജ്‌ലിസിൽ ഒത്തുചേരുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനോടുകൂടെ ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി ഈമാനോടെ മരിക്കാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങളെ വേദൻ്റെ സദസ്സുകളും ഞങ്ങളെ വേദവും ഞങ്ങളെ ദിക്റും ഞങ്ങളുടെ മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒത്തുചേർന്ന് ഞങ്ങളെ സ്നേഹിച്ച സയ്യിദന്മാരോടൊപ്പം ആലിമീങ്ങളോടൊപ്പം ഉസ്താദുമാരോടൊപ്പം ഞങ്ങളെ മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം ഭാര്യമാരോടൊപ്പം ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളോടൊപ്പം ഞങ്ങളെ സഹചാരികളോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം വഅദിൻ്റെ സദസ്സിൽ ഒത്തുചേരുന്ന മുഅ്മിനീങ്ങളോടൊപ്പം മുഅ്മിനാത്തുകളോടൊപ്പം സ്വർഗത്തിൽ ഒത്തുചേർന്ന് പരസ്പരം പറഞ്ഞ് സന്തോഷിക്കാനും പരസ്പരം സന്തോഷിക്കാനും ചിരിക്കാനും ഒക്കെ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. ഈമാനുള്ള വിശ്വാസികളെ പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടുകൂടെ.